Hi, Mr. Matthew. May I know where is room number 235? It's on the second floor. Thank you. Hi, Mr. George. Hi. How are you? Fine. I'm just going to check your vital signs. Okay. ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് രോഗികളുടെ സുഹൃത്തുക്കളോട് രോഗവിവരം സംസാരിക്കാൻ പാടില്ല. എന്നാൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഒരു മേജർ സർജറി വേണം. അതുമല്ല, ജോർജിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, യുനോ, ഹീസ് ഓൾസോ എ ക്യാൻസർ പേഷ്യന്റ്. ഡാമേജ്ഡ് കിഡ്നിയുമായി നീണ്ട 18 വർഷം, അതിനിടയിൽ ക്യാൻസർ. ഏതൊരാളും തളർന്നു പോയേക്കാവുന്ന സിറ്റുവേഷൻ. പക്ഷേ ജോർജിന്റെ ഈ ആത്മധൈര്യം, ഇറ്റ്സ് റിയലി അൺബിലീവബിൾ. അതാണ് ഡോക്ടർ ദൈവത്തിലുള്ള വിശ്വാസം. കല്ലട മത്തായച്ചൻ എന്ന ദൈവദാസൻ തീർത്ത അടിത്തറയിലാണ് ആ വിശ്വാസം കെട്ടിപ്പടുത്തത്. എന്നാൽ അവിശ്വാസിയായ ജോർജിന്റെ മനസ്സിൽ ദൈവം വിശ്വാസത്തിന്റെ വിത്തെറിഞ്ഞത് ഒരുപാട് അത്ഭുതങ്ങളിലൂടെയാണ്. യു മീൻ? അതെ ഡോക്ടർ, കല്ലട മത്തായച്ചന്റെ മകൻ ജോയ്മോനിൽ നിന്നും ഇന്നത്തെ ജോർജ് മത്തായിലേക്കുള്ള വളർച്ച ഞാൻ കണ്ടറിഞ്ഞതാ. റിയലി ഇൻട്രസ്റ്റിംഗ്. കുന്നത്തൂർ എന്ന ഗ്രാമത്തിൽ നിന്നും പടർന്നു പന്തലിച്ച ഒരു കൊച്ചു ജീവിതം, ഒരു ഉപദേശിയുടെ മകൻ. കളിച്ചുല്ലസിക്കേണ്ട പ്രായത്തിൽ ജോർജ് മത്തായി എന്ന ജോയിമോൻ ഒറ്റപ്പെട്ടു പോവുകയാണ്. ദൈവവേലയ്ക്കായി പോകുന്ന മാതാപിതാക്കളോടൊപ്പം ജനിച്ചു വളർന്ന ഈ ഗ്രാമം വിട്ട് അറിയാത്ത നാടുകളിലേക്ക് യാത്രയാവുകയാണ് അവൻ, ഹൃദയവേദനയോടെ. ഇത്രയും നേരം ഞാൻ എന്തെല്ലാം ചോദിച്ചു, എന്തൊക്കെ പറഞ്ഞു, ഇതുവരെ മത്തായച്ചൻ കമാന്നൊരു അക്ഷരം ഉണ്ടിയോ? മറുപടി പറയേണ്ട ഒരു കാര്യവും പാപ്പി ഇതേവരെ ചോദിച്ചില്ലല്ലോ. പരമേശ്വരൻ കേട്ടോ മത്തായച്ചൻ പറഞ്ഞത്? ഞങ്ങളുടെ പള്ളിയിൽ ഇത് വലിയ സംസാരമായി. ഈ കുന്നത്തൂരിൽ നിന്ന് ആദ്യമായിട്ടല്ലേ ഒരാൾ പെന്തക്കോസ്താകുന്നത്? മത്തായച്ചൻ ഈ കാണിച്ചത് യാക്കോബായ സഭയോടുള്ള നെറികേടല്ലായോ? നിങ്ങളുടെ പള്ളിയുടെയും സഭയുടെയും കാര്യമൊന്നും എനിക്കറിയത്തില്ല. എന്റെ സങ്കടം വേറെയാ. നല്ല ഒന്നാം തരം കച്ചവടം ഉണ്ടായിരുന്ന ജൗളിക്കടയല്ലയോ ആ കണ്ണപ്പന് വെറുതെ കൊടുത്തത്? ഇനി ഈ പോടനാമ്പട്ടത്ത് മത്തായച്ചൻ ചെന്നിട്ട് എന്ത് ചെയ്യാൻ പോവാ? പരമേശ്വര, ഞാൻ ദൈവവേലയ്ക്ക് ഇറങ്ങിയത് എൻ്റെ നിശ്ചയമല്ല, അത് ദൈവത്തിൻ്റെ വിളിയാ. അവൻ വിളിച്ചാൽ ആർക്കും പോവാതിരിക്കാൻ പറ്റുകയല്ല. പാപ്പയും കൂടെ കേൾക്കാൻ വേണ്ടി പറയുക, കർത്താവിന് പള്ളിയും സഭയൊന്നുമല്ല കാര്യം, രക്ഷയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരിക എന്നുള്ളതാ. അതിന് ചിലരേക്ക് തിരഞ്ഞെടുക്കും, അതിലൊരാളാ ഞാൻ. എന്നായിരുന്നു ആ വോട്ടെടുപ്പ്? എത്ര വോട്ടിനാ മത്തായച്ചൻ ജയിച്ചത്? ഈ പരിഹാസത്തിന് മറുപടി കർത്താവ് തരും. മറിയാമോ, ഒന്ന് വേഗം ആകട്ടെ. ഞാൻ വരുന്നു. ഓളെ ദേ സാധനമൊക്കെ എടുത്ത് അങ്ങോട്ട് വെച്ചേ. ഈ പറക്കം പറ്റാത്ത കുഞ്ഞിനെയൊക്കെ കൊണ്ട് ഓടനാവട്ടത്ത് എന്ന് മത്തായച്ചൻ എങ്ങനെ ജീവിക്കും? ഇതുവരെ ജീവിപ്പിച്ച ദൈവം തന്നെ ഇനിയും ജീവിപ്പിച്ചോളും പാപ്പിച്ചായ. മറിയേ, എന്ത് തുടങ്ങി തറതല്ല പറയാ. അപ്പച്ച, എന്റെ പ്രാവിനെ കൂടെ ഞാൻ എടുത്തോട്ടെ? വേണ്ട മോനെ, ഓടനാവട്ടത്ത് അതിനെ വളർത്താനുള്ള സൗകര്യം ഉണ്ടാവില്ല. ഞാൻ തന്നോട് മേടിച്ച പൈസക്ക് ഇത് മുതലാവോന്ന് അറിയില്ല. എന്നാലും ഈ പശുവിനും കിടാവിനും താൻ കൊണ്ടുപോകണം. അല്ല മത്തായച്ച, അതിന് ഞാൻ പൈസയുടെ കാര്യമൊന്നും ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ലെങ്കിലും തരേണ്ട കടമ എന്റേതല്ലേ ചാക്കോച്ചി. ഈ പയ്യനെയും കൊണ്ടുപോയാൽ ഒരു വരുമാനം ആകത്തില്ലയോ? റാഹലേ, എന്റെ വേല ദൈവത്തിന് വേണ്ടി മാത്രമുള്ളതാ. അതിനിടയ്ക്ക് പശുവിനെ വളർത്തി കാശ് സമ്പാദിക്കാനൊന്നും എനിക്ക് ആഗ്രഹമില്ല. എന്നാ വൈകിക്കുന്നില്ല, ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് എവറ്റകളെ കൊണ്ടുപോവോ? അല്ലെങ്കിൽ
ഇവരുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ഒരു വിഷമമാവും. എന്നാ പോട്ടെ. ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതികളല്ലേ. എന്തൊന്ന് പദ്ധതി? എന്താണ്ടക്കെന്നോ കാണിച്ചിട്ട് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് പറഞ്ഞാ മതിയല്ലോ. ഇച്ചാന്റെ എഴുത്ത് കിട്ടിയപ്പോ ഞാൻ ബോധം കെട്ട് വീണില്ലെന്നേ ഉള്ളൂ. അല്ലേ ചാക്കോച്ചനോട് ചോദിച്ചു നോക്ക്. ചാക്കോച്ച സുഖമല്ലോ? എന്തോന്ന് സുഖം. അളിയനൊക്കെ യാക്കോബായ സഭ വിട്ട് ബന്ദിക്കോസ്തി പോയ പിന്നെ ഞങ്ങളുടെ സുഖവും സമാധാനവും ഒക്കെ പോയില്ലേ? ആ സുഖവും സമാധാനം അനുഭവിക്കാൻ വേണ്ടിയാ ചാക്കോച്ച ഞാൻ ബന്ദിക്കോസ് ആയത്, ഉപദേശിയായത്. ഞാൻ മത്തായിച്ചൻ, ബെന്തിക്കോ സഭയിലെ ഒരു ഉപദേശിയാ. കല്ലട മത്തായിച്ചൻ, ഇതെന്റെ കുടുംബമാ. ഞങ്ങൾ സുവിശേഷകരാ, മാർത്തോമക്കര. കുറച്ചു ദൂരെ കുന്നത്തൂരുന്നാ വരുന്നത്. വീടും കച്ചവടമൊക്കെ വിട്ടിട്ട് ഇവിടേക്ക് വന്നിരിക്കുകയാ. ഇനിയുള്ള എന്റെ സഭാപ്രവർത്തനം ഇവിടെ ആയിരിക്കണമെന്ന ആഗ്രഹം. ആട്ടെ, ഉപദേശിയെ കൊണ്ടുപോവാൻ ആരെങ്കിലും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും വരുമോന്ന് ചോദിച്ചാൽ വരണമല്ലോ. എന്തിനും ദൈവത്തിന്റെ ഒരു വഴിയുണ്ടെന്ന് എനിക്ക് ഉറച്ച വിശ്വാസാ. നമ്മുടെ തോമാച്ചന്റെ അടുത്തുള്ള പീഡിയും കൂടെ ഓർക്കും ചോദിച്ചാലോ? ഞങ്ങളൊരു എളിയ നിർദ്ദേശം പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിയ ഒരു പീഡിയും കൂടി ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഞങ്ങൾക്കറിയാവുന്ന ഒരാളുടെയാണ്. ഉപദേശിക്ക് വിരോധമില്ലെങ്കിൽ മറ്റൊരു സൗകര്യം ഒത്തു വരും വരെ നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ സാധിച്ചേക്കും. എന്റെ കർത്താവേ, നിത്യനം ദൈവം തൻ അനുഗ്രഹശാലകൾ, നിത്യനം ദൈവം സാധനങ്ങളൊക്കെ പിന്നെ എടുക്കാം. ആദ്യം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അനുഗ്രഹശാലകൾ നിനക്കായി തുറന്നിടും നീ ചോദിക്ക. വാ, സമയം പോയി. ആ, ഇറങ്ങ.
നിങ്ങളെ സ്കൂളിൽ ചേർത്തിട്ട് വേണം അപ്പച്ചനും അമ്മച്ചയ്ക്ക് ഇവിടുത്തെ വീടുകളിലൊക്കെ ഒന്ന് കയറാൻ. വാ നടക്ക. അമ്മേ, എനിക്ക് വിശക്കുന്നു അമ്മേ. ഇന്നലെ രാത്രിയിൽ ഞാൻ ഒന്നും കഴിച്ചില്ല. ഞങ്ങള് ദൈവവേലെ നടക്കുന്നവരാ. യേശു കർത്താവിന്റെ രണ്ടാം വരവനെ കുറിച്ച് അറിയിക്കാനാ വന്നത്. ഓഹോ, പുതിയ വേദക്കാരാ അല്ലേ? നമ്മള് പ്രവാചകനോ മറ്റോ ആണോ? ഞങ്ങള് പ്രവാചകരൊന്നുമല്ല, പക്ഷേ പ്രവചനങ്ങളെ പറ്റി പറയാനാ വന്നത്. കാലം തെളിഞ്ഞിരിക്കുക. ഈശോയുടെ രണ്ടാം വരവ് പുതിയ അറിവൊന്നും അല്ല. എല്ലാ ഞായറാഴ്ച ഞങ്ങളുടെ പള്ളിയിൽ ഇതൊക്കെ തന്നെയാ പറയുന്നേ. പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ ശരി തന്നെയാ, പക്ഷേ യഥാർത്ഥ ക്രിസ്ത്യാനി ആയിട്ടില്ലല്ലോ. നിർത്ത്. യഥാർത്ഥ ക്രിസ്ത്യാനിയാണോ അല്ലേ ഒന്ന് താൻ തീരുമാനിക്കണ്ട. ഞങ്ങള് പൂതിരിക്കാര് മതിലേ കിളുത്ത ക്രിസ്ത്യാനികളൊന്നും അല്ല. തന്നെ പോലെ വരത്തന്മാര് ഞങ്ങളെ വേദം പഠിപ്പിക്കണ്ട. ഇറങ്ങ്, എനിക്ക് വരെ പണിയുണ്ട്. ലൂക്കോച്ചനോട് വേദം പറഞ്ഞുകൊണ്ട് വരുന്നോ? കഴിഞ്ഞ ആഴ്ചയും പള്ളിയിൽ പൊൻകുരിശിന് കാശ് കൊടുത്തവനായി ലൂക്കോച്ചൻ. ഉപദേശിയേ, ഒന്ന് നിൽക്കണേ. മത്തായി ഉപദേശിയല്ലേ? ഞാൻ കൊച്ചുകുഞ്ഞ്, ഞാൻ ഇവിടുത്തുകാരൻ തന്നെയാ. കർത്താവിന്റെ വേല ചെയ്യുന്നു. ഇവിടെ എവിടെയാ നിങ്ങൾ കൂടുന്നേ? ഇപ്പൊ എന്റെ വീട്ടിലാ നോക്കണേ. ദൈവത്തിന്റെ ഓരോ അത്ഭുതങ്ങള് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും ധൈര്യം തരാനും ഒരാളുണ്ടായല്ലോ. ഞാനിങ്ങ് വന്നതല്ലേ ഉള്ളൂ. ഇവിടെ വിശ്വാസികൾ ആരും തന്നെ ഇല്ലെന്ന് ഓർത്തിരിക്കുമ്പോഴാ ദേ മുമ്പിലൊരാള്. സമാധാനമായി. കർത്താവിന് സ്തോത്രം. വന്നിരിക്കേ, വന്നാട്ടെ. അവരെ രണ്ടുപേരെയും ഞാൻ നിർബന്ധിച്ചു കൊണ്ടുവന്നിരിക്കുക. ചിലപ്പോ രക്ഷിക്കപ്പെട്ടാലോ. കർത്താവിന്റെ കൃപ പോലെ നടക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം. ഓ, യോഹന്നാന്റെ സുവിശേഷം 14:6 ഇങ്ങനെ പറയുന്നു: വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ നിങ്ങൾക്ക് സ്വർഗരാജ്യം കൈവശമാവുകയില്ല. ഈ വചനത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ചില സത്യങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ കടന്നു ചെല്ലുക. വിഗ്രഹാരാധനയും മധ്യസ്ഥ പ്രാർത്ഥനയും ഒക്കെ ദൈവനിഷേധമാണ്, അത് ഉപേക്ഷിക്കണം. നിർത്തണോ? താൻ എന്താ പറഞ്ഞേ? ഞങ്ങളുടെ മാതാവും വിശുദ്ധന്മാരും ഒന്നും വേണ്ടെന്നോ? പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. തോന്നിവാസം പറഞ്ഞ ഞങ്ങൾ വെറുതെ വിടത്തില്ല. എന്താ നിങ്ങളുടെ സംശയം? ഞാൻ പറഞ്ഞു തരാല്ലോ. എടോ, 8-ഉം 10-ഉം വർഷം സെമിനാരി പഠിച്ച ഞങ്ങളുടെ അച്ഛന്മാർക്ക് അറിയാവുന്ന വല്ലതും തനിക്കറിയാവോ? ഞാൻ സുവിശേഷമാണ് പറഞ്ഞത്, അതിലെ വചനങ്ങളാണ് വ്യാഖ്യാനിച്ചത്. വ്യാഖ്യാനിച്ചത് മതി, നിർത്തി പോയാട്ടെ. എന്നിട്ട് പോടാ ഇവിടുന്ന്. ഞങ്ങൾക്ക് ഉപദേശിയുടെ പ്രസംഗം കേൾക്കണം. നിന്നെയും വേറെ പ്രസംഗം കേൾപ്പിക്കണം. സഹോദര, നിങ്ങൾ ചെയ്തത് കർത്താവിനെപ്രതി ഞങ്ങൾ ക്ഷമിക്കുന്നു, പക്ഷേ ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തളരുമെന്ന് കരുതണ്ട. എടോ ഉപദേശി, ഈ ചുറ്റുവട്ടത്ത് വന്ന് കൂതാശ പറഞ്ഞ് ഞങ്ങളെ മറിക്കാനൊന്നും നോക്കണ്ട. പറഞ്ഞു മനസ്സിലായോ? വടാ. എല്ലാം വിശന്ന് തളർന്നുറങ്ങി. ഉച്ചയ്ക്ക് ഇച്ചിരി കഞ്ഞി ഉണ്ടായിരുന്നത് എല്ലാവർക്കും കൂടി കൊടുത്തു. നാളത്തെ കാര്യം എങ്ങനെയാവോ എന്തോ. അതൊക്കെ കർത്താവിന്റെ നിശ്ചയം അനുസരിച്ച് നടക്കും. നമ്മൾ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. അതിനുള്ള ശക്തി അവിടുന്ന് തരും. നീ പേടിക്കാതെ പോയി കിടന്നുറങ്ങാൻ നോക്ക്. വല്ലാത്ത ക്ഷീണം. ഞാനും ഒന്ന് മയങ്ങട്ടെ. അവനവനവകാശം ന്യായമായി കൊടുക്കും.
എന്റെ ദൈവമേ, പകലന്തിയോളം നിന്റെ വേലക്കായി ഇറങ്ങി നടക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പട്ടിണി മാറ്റാൻ ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത്? എനിക്ക് വിശക്കുന്നു. പട്ടിണി കിടന്ന സ്വർഗത്തിൽ പോവും അപ്പച്ച. ദൈവം നമുക്ക് മാത്രം രൂപ തരാത്തത് എന്താ? അപ്പച്ചൻ എന്താ നല്ല ശമ്പളം കിട്ടാത്ത? ജോയ്മോനെ, ഇന്നുള്ള നമ്മുടെ ഈ ദാരിദ്ര്യം വളരെ വലിയ സമ്പന്നതയിലേക്കുള്ള ചവിട്ടുപടിയാണ്. മോനെ, മോന് മനസ്സിലായില്ലെന്ന് അപ്പച്ചനറിയാം. ഈ ഭൂമിയിലെ ജീവിതം കുറച്ചു കാലത്തേക്കല്ലേ ഉള്ളൂ. ഇവിടെ പ്രയാസവും പട്ടിണിയും അനുഭവിച്ചേ പറ്റൂ. എന്നാൽ സ്വർഗരാജ്യത്തിൽ അങ്ങനെയല്ല മക്കളെ. സുഖവും സന്തോഷവും സമാധാനവും എല്ലാം ലഭിക്കും. അതിനായി ചിലപ്പോൾ നമ്മൾ പട്ടിണി അടക്കേണ്ടി വരും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹോത്തം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ഭൂമിയിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. യേശുക്രിസ്തു പാപത്തെ വെറുക്കുന്നവനും പാപികളെ സ്നേഹിക്കുന്നവനുമായിരുന്നു. പോലീസിൽ അറിയിക്കണമെന്നൊരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഉപദേശിച്ചോടും ചോദിക്കാനാ ഞങ്ങൾ വന്നത്. അത് വേണ്ട, നിയമത്തിന്റെ വഴിയാണല്ലോ പോലീസ്, അതിൽ തെറ്റില്ല എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. നിയമവും നിയമവ്യവസ്ഥയും നമ്മൾ ബഹുമാനിക്കുന്നു. എന്നാലും ഈ വിഷയത്തിൽ പോലീസിന്റെ സഹായം തേടുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അതൊരു പ്രതികാര നടപടിയാണ്. പ്രതികാരം നമുക്കുള്ളതല്ല, യഹോവയ്ക്കുള്ളതാ. എല്ലാവരോടുമായി ഒരു കാര്യം അറിയിക്കാനുണ്ട്. എന്താ ഉദ്ദേശി? കുമ്പനാട്ട് നിന്ന് ഇന്നലൊരു അറിയിപ്പുണ്ടായിരുന്നു. എന്റെ വേല ഇനി മല്ലപ്പള്ളിയിലാ വേണ്ടെന്ന് സഭാ നേതൃത്വം പറയുന്നു. ഇനി കൊച്ചുകുഞ്ഞു ഉപദേശി വേണം ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടു നടക്കാൻ. നിങ്ങളെല്ലാവരും ഒന്നിച്ചെന്നാ മതിയല്ലോ. എന്താ മോനെ? രാവിലെ കഴിക്കാൻ ഒന്നുമില്ലേ അമ്മച്ചി? അതെ മോനെ, മോൻ പള്ളിക്കൂടത്തിൽ നിന്ന് വരുമ്പഴേ അമ്മച്ചി എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം കേട്ടോ. എന്റെ പൊന്നു മോഞ്ചല്ലേ. ജോർജ് മത്തായി എന്നല്ലേ പേര്? അതെ. ഇത് പെങ്ങളാണോ? അതെ, ലീലാമ്മ മത്തായി. മിടുക്കിയാണല്ലോ. എന്താ ചോറ് കൊണ്ടുവരാത്തെ? വീട്ടിൽ ചോറില്ല. വീട്ടിൽ ചോറില്ലാത്തവർക്ക് ഇവിടെ കഞ്ഞിയും പയറും ഉണ്ടല്ലോ, അതെന്താ കഴിക്കാത്ത? അതിനുള്ള അപേക്ഷ കൊടുത്തിട്ടില്ല അല്ലേ? ഇല്ല ഇല്ല. അതെന്താ?
മൂന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിയുന്നത്ര ആളെ കൂട്ടണം. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ ഞാൻ സാറാമ്മ, ഉപദേശിയുടെ കുട്ടികളെ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചറാ. ഓ, അത് ശരി. എന്താ വന്നത്? ഞാൻ ഇപ്പൊ ഈ അപേക്ഷ ഒപ്പിട്ട് തന്നാൽ അത് വലിയൊരു പാവമാവും. അതെന്താ ടീച്ചറെ? ജീവിതവൃത്തിക്ക് ആവശ്യമായ അത്യാവശ്യം സമ്പത്തൊക്കെ ഉണ്ടായിരുന്നവനാ ഞാൻ. എന്നെ ദൈവവേലയ്ക്ക് വിളിച്ചിറക്കിയവന് എന്നെയും മക്കളെയും പുലർത്തേണ്ടത് എങ്ങനെയെന്നറിയാം. അവൻ ഞങ്ങളെ അഗ്നിയിലൂടെ ശോധനം ചെയ്യുകയാണ്. അവന്റെ രാജ്യവും മഹത്വവും ഞങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഞാൻ ഈ പറയുന്ന സുവിശേഷം ടീച്ചറിന് ഇപ്പൊ മനസ്സിലാകില്ല. മനസ്സിലാകും എന്നെങ്കിലും ഒരിക്കൽ. ക്ഷമിക്കണം ടീച്ചറെ. ഓ, ആയിക്കോട്ടെ, നല്ല വിശപ്പ്. നിനക്ക് അകത്ത് വെച്ചിട്ടുണ്ട്, പോയി കഴിക്കേ. നീ കണ്ടോ, നമ്മുടെ ഉപദേശി കല്ലടമത്തായിച്ചന്റെ മോനാ. ആണോ? ഇതെന്താ ഇത്? ഞങ്ങളുടെ ആൾക്കാർ ഇതിനെ എല്ലു കപ്പാന്ന് പറയും. എല്ലും കപ്പയും പോത്തിറച്ചിയും അതാ അതിന്റെ ഒരു കൂട്ട്. അല്ല, മോനിച്ചിരി കഴിക്കുന്നോ? ഇത് ഞാൻ എന്നാ വർത്തമാനേ പറയുന്നേ? നിങ്ങൾ ആരോടാ എല്ലു കപ്പ തിന്നാൻ പറഞ്ഞേ? ഈ കൊച്ച് ആരാന്നാ നിങ്ങളുടെ വിചാരം? ഇതാ നീ ഇപ്പോഴും വെറും കിടാർത്തിയാണെന്ന് ഞാൻ പറയുന്നേ. എടി, ഈ കൊച്ച് കല്ലട മത്തായിച്ചന്റെ മോനാണെന്നും മത്തായിച്ചനും ഞാനും നീയും ഈ കൊച്ചും എല്ലാം ഒരേ ദൈവത്തിന്റെ മക്കളാണെന്നും ഒരേ ആത്മാവിന്റെ അംശികളാണെന്നും നല്ല ഉറപ്പുള്ളത് കൊണ്ടാ ഞാൻ ഈ കൊച്ചിനെ കഴിക്കാൻ വിളിച്ചേ. എഴുത്തും വായനയും അറിയാൻ വയ്യാത്ത എനിക്ക് ഈ അറിവൊക്കെ പറഞ്ഞു തന്നത് ആരാന്നറിയോ? മോനറിയാവോ? മോന്റെ അപ്പച്ചൻ മത്തായിച്ചൻ ഉപദേശി. ഇനി നീ പറ, ഈ കൊച്ചി ഇവിടെ നിന്ന് കപ്പപ്പുഴുക്ക് തിന്നുന്നത് ശരിയോ തെറ്റോ? നീ ഇച്ചിരി പുഴുക്കിങ്ങോട്ട് അടിക്കടി. ആട്ടെ ആട്ടെ. ആ കൊരണ്ടിയും വന്നാ. ഇനി അവിടെ ഇരിയടാ. നമ്മുടെ 10 ഏക്കറിൽ മുഞ്ഞശല്യം തുടങ്ങിയെന്ന് കുമാരൻ പറഞ്ഞു. നമുക്കിച്ചിരി മരുന്ന് കളിക്കണ്ടായോ? ശ്യാം ഉപദേശി, എനിക്കൊരു ആലോചന. എന്താ മൂപ്പ? നമ്മുടെ കല്ലട മത്തായിച്ചൻ ഉപദേശിയെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിച്ചാലോ? മൂപ്പോ, കല്ലടമത്തായി ഇവിടെ വരുന്നതിന് മുമ്പ് വിശ്വാസത്തിൽ വന്ന ആളാ ഞാൻ. മൂപ്പനെ അറിയാമല്ലോ. അതെ, മത്തായും പ്രാർത്ഥിച്ച വിളവ് കൂടുമോ മൂപ്പ? ആ ഇരിക്കുന്ന കൊച്ചേതാന്നറിയോ? കല്ലട മത്തായിച്ചന്റെ മോനാ. ഓ, ആഹാ, പ്രാതൽ ഇവിടെ നിന്നാണോ കഴിക്കുന്നേ? എന്താടാ കൊച്ചേ, നിന്റെ വീട്ടിൽ വെപ്പ് കൂടിയൊന്നും ഇല്ലേ? അതങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചത് കൊണ്ട് ആ കൊച്ചിച്ചിരി കഴിച്ചത്. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. മത്തായിച്ചനോട് കൊച്ചെന്ന് പറഞ്ഞ ഈ സാം ഉപദേശിയെ പരിചയപ്പെട്ടു എന്ന് കേട്ടോ. കൊച്ചനാണെങ്കിലും അവന്റെ ഗർവ് കണ്ടില്ലേ? അയ്യോ, അതൊന്നുമല്ലേ, ഉപദേശി പറഞ്ഞത് കേട്ടാ കൊച്ചങ്ങ് ചൂളിപ്പോയി. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ ഞാൻ പോട്ടെ മൂപ്പ, നാളെ തന്നെ മരുന്ന് കളി തുടങ്ങണം കേട്ടോ. ഉപദേശിയാണേലും അഹങ്കാരം കണ്ടില്ലേ? ഉപദേശി ചായ കുടിക്കണം. എന്നാ ഉപദേശി കാണണോന്ന് പറഞ്ഞത്? നമ്മുടെ ചർച്ചിന്റെ പുനരുദ്ധാരണത്തെ കുറിച്ചൊന്ന് സംസാരിക്കാനുണ്ടായിരുന്നു. ഇനി എന്തോന്ന് ഉദ്ധരിക്കാൻ? ഞാനിപ്പോ സഭാ സെക്രട്ടറി ആയിട്ട് 10 വർഷം കഴിഞ്ഞു. എന്താ ഇതുവരെ ആരും ആ കസരയിലോട്ട് വരാത്തെ? ഞാൻ നടത്തിക്കുന്ന പോലെ നടത്താനേ ഇത്തിരി പൊളിക്കും. അത് തന്നെ. അല്ല, നമ്മുടെ ചർച്ചിലാകെ 22 കുടുംബങ്ങളല്ലേ ഉള്ളൂ.
അത് പോരാ, ഇനി ഒരുപാട് കുടുംബങ്ങൾ രക്ഷിക്കപ്പെടണം. അതിനാ നമ്മൾ ശ്രമിക്കേണ്ടത്. എന്ന് പറഞ്ഞ ഓടി നടന്ന് എല്ലാത്തിനെയും പിടിച്ച് ആറ്റുമുക്കി എടുക്കാൻ പറ്റുമോ എന്നല്ല പറഞ്ഞത്, നമ്മുടെ ശ്രമം വേണം. എന്നാ ഉപദേശി നല്ല പോലെ അങ്ങ് ശ്രമിച്ചാട്ടെ. ആ സാമേ, ഓ നീ പോയ കാര്യം എന്തായി? ആ അത് ശരിയായി. എന്നാ ഞാനങ്ങോട്ട്. ഉപദേശി പോകാൻ വരട്ടെ. എന്റെ അവറാച്ചായ, ഞാൻ ഇന്നൊരു കാഴ്ച കണ്ടു. എന്തുവാ? നമ്മുടെ ഈ ഉപദേശിയുടെ മകൻ മൂപ്പന്റെ വീട്ടിൽ ഇരുന്ന് കപ്പ ബിരിയാണി തിന്നു. നീ പറയുന്നത്? ഞാൻ എന്നാത്തിനാ കള്ളം പറയുന്നത്? അത് ശരിയാ. എന്റെ ഉപദേശി മക്കൾക്ക് നേരാൻ വണ്ണം വയറിന് വല്ലതും കൊടുക്കാൻ ശ്രമിക്കാം ആദ്യം, എന്നിട്ടും അത് രക്ഷപ്പെടുത്തലൊക്കെ നമ്മളൊക്കെ അവർക്ക് കൊടുത്തേ ശീലമുള്ളൂ. ഇതിപ്പോ അവിടുന്ന് തെണ്ടി തിന്നുക എന്ന് വെച്ച കഷ്ടം. ഉപദേശി ഒന്ന് നിന്നേ, ചെന്ന് മകനെ ഒന്ന് ഗുണദോഷിക്കാൻ നോക്ക്. സാമേ, നമ്മുടെ ചർച്ചിലെ വിശ്വാസികളുടെ എണ്ണം കൂട്ടണമെന്ന ഉപദേശി പറയുന്നു. അതിനിപ്പോ എന്നാ നമ്മൾ ചെയ്യും? ഇതുപോലെ വല്ല വരുത്തന്മാരെ ഇറക്കുമതി ചെയ്താൽ അച്ഛയാ. ദൈവശാപം വരുത്തി വെച്ച് അടങ്ങത്തുള്ളല്ലയോ. നീ എന്തുവായി പറയുന്നേ? നിരണത്ത് നിന്ന് 50 താറാവുമായി മേപ്രായി വരുമ്പോ ഞാനും ഉണ്ടായിരുന്നു കൂടെ. കർത്താവ് കരുണ തോന്നി ഒരു വഴി കാണിച്ചു താ രക്ഷിക്കപ്പെടാൻ. അന്ന് അസുഖം പട്ടിണിയും കൊണ്ട് നട്ടം തിരിഞ്ഞപ്പോ ഒഴുക്കിയ കണ്ണീർ എത്രയാന്ന് ഓർമ്മയുണ്ടോ? ഇവിടത്തെ കുറെ പാവം വിശ്വാസികൾ ഇല്ലായിരുന്നെങ്കിൽ ഈ ഭൂമുഖത്തുണ്ടാകുമായിരുന്നു അച്ചായൻ. നീ ഒന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ? നിങ്ങൾ ഒച്ച വെച്ച് എന്റെ വാ അടപ്പിച്ചോ. പക്ഷേ ഇതൊക്കെ കാണുന്ന ഒരാള് മുകളിലുണ്ടെന്ന് ഓർത്താ നല്ലത്. അവറാച്ചന്റെ മുമ്പ് ഞാനങ്ങ് ചൂളിപ്പോയി. ഇവൻ കാണിച്ച തോന്നിയസത്തിന് ഞാൻ എന്താ മറുപടി പറയേണ്ടത്? അവിടെ പോയി കഴിക്കാൻ പോയത് എനിക്ക് വിശന്നിട്ടാ കഴിച്ചത്. അവിടുന്ന് കഴിച്ച എന്തോ കുഴപ്പം, അവർ താണ ജാതിക്കാരായതുകൊണ്ടാണോ? പറയമ്മേ, എന്താ അവിടുന്ന് കഴിച്ച? പറയമ്മേ, എന്താ അവിടുന്ന് കഴിച്ച? താണ ജാതിക്കാരുടെ നിന്ന് വല്ലതും മേടിച്ചു കഴിച്ചാ നമ്മൾ സ്വർഗത്തിൽ പോവില്ലേ? ജോയ്മോനെ, നിങ്ങള് മക്കളെ വിശപ്പിനെ പറ്റി അപ്പനറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. എല്ലാം ദാനം ചെയ്ത് ദൈവവേലയ്ക്ക് ഇറങ്ങിയ ഞാൻ എന്റെ മക്കൾക്ക് നാടുതന്റെ ആഹാരം കൊടുക്കുന്നു എന്ന് വന്നാൽ അത് ദൈവത്തെ ദുഷിക്കുന്നതിന് തുല്യമാണ്. നമുക്ക് കിട്ടുന്ന പട്ടിണി അസുഖമെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് നമ്മൾ കരുതണം. അത് പിന്നെ ദൈവം നമ്മളെ പരീക്ഷിക്കുക. നമ്മൾ എത്രമാത്രം ഉറപ്പുള്ളവരാണെന്ന് അറിയാനുള്ളൊരു പരീക്ഷ. ഉദ്ദേശിയുടെ മോനെ, ഉപദേശിയുടെ മോൻ എന്താ ഒരു ദേഷ്യം? എന്നെ അങ്ങനെ വിളിക്കരുത്. വിളിച്ചാലെന്താടാ? നിന്റെ അപ്പൻ ഉപദേശിയല്ലടാ ഉപദേശിയുടെ മോനെ. ഇനി നീ എന്നെ അങ്ങനെ വിളിച്ച നീ എന്നാ ചെയ്യടാ? പിന്നെ അല്ലാതെ എനിക്ക് തന്നെ പോലെ അഞ്ചാറെണ്ണൊന്നും ഇല്ല.
ദേ ഇവൻ ഒരുത്തനേ ഉള്ളൂ, യവന തൊട്ട തൊട്ടവൻ വിവരം അറിയും. എന്തെങ്കിലും വൈരാഗ്യം എന്നോട് ഉണ്ടെങ്കിൽ അവരാച്ചത് എന്നോട് തന്നെ തീർക്കണം. വെറുതെ പിള്ളേരെ വേദനിപ്പിക്കരുത്. എന്ത് വൈരാഗ്യം? ആ പിന്നെ മാനം മര്യാദയായിട്ട് ജീവിക്കാമെങ്കിൽ അപ്പനും മക്കൾക്കും ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാം. അതല്ല കൊമ്പ് കോർക്കാനാ ഭാവമെങ്കിൽ ഇതൊരു തുടക്കം മാത്രമാണെന്ന് കരുതിയാ മതി. സാരമില്ലടാ ജോയിമോനെ, അപ്പച്ചൻ കർത്താവിന്റെ വേല ഇതിന് കിട്ടിയ കൂലിയാണെന്ന് കരുതിയാ മതി. വാ വാ മോനെ. അറിയാമേ, അവര് നിന്നെ ഒരുപാട് തല്ലിയ മോനെ. അവനാ ചോദ്യത്തിന് എന്നോട് ഉത്തരവൊന്നും പറഞ്ഞില്ല, പക്ഷേ ഇവൻ അറിയേണ്ട ഒരു ഉത്തരവുണ്ട്. എന്താ ദൈവം നമ്മളിങ്ങനെ ദ്രോഹിക്കുന്നതെന്ന്. ഞാൻ അവനതിന് മറുപടിയൊന്നും കൊടുക്കുന്നില്ല, അവൻ്റെ ജീവിതം തന്നെ അവനതിന് മറുപടി നൽകും. ഈ വീട്ടിൽ കൂടെ ഒന്ന് കൊടുത്തിട്ട് പോവാം. ഇനി എന്നാ അച്ചായൻ ഇങ്ങോട്ട് വരുന്നേ? അതൊക്കെ വരാടി. എന്നാ ഒരുപ്പി കള്ളൂര് എടുക്കട്ടെ. വീട്ടിൽ ചെല്ലുമ്പോഴേ അവക്ക് മണക്കും. എന്നാ ഞാൻ പോട്ടെ. ഞാൻ നോക്കിയിരിക്കും. പോട്ടെ. ഉപദേശി എന്താ ഈ പാദരാത്രയ്ക്ക് ഇവിടെ? ഏതായാലും അവറാച്ച വന്ന ഉദ്ദേശത്തോടെ അല്ല. അല്ല, ഉപദേശി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. അന്നാമ്മ എൻ്റെ ഒരു ബന്ധുവാ, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീ അല്ലയോ. ഒരു അന്വേഷണത്തിന് ഞാൻ ഇടയ്ക്ക് വരും. രക്ഷിക്കപ്പെടുത്താൻ കഴിഞ്ഞ അതൊരു വലിയ കാര്യമല്ലയോ. എന്തിനാ അവറാച്ച ഈ ന്യായം പറച്ചിലൊക്കെ? അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിട്ട് അതിന് ന്യായീകരിക്കുന്നത് അതിലും വലിയ പാപമാ. എന്റെ സഹോദരി, ഞാൻ നിങ്ങളോടൊന്നും പറയുന്നില്ല. ഈ അവറാച്ചൻ എന്റെ ഒരു കൂട്ടുകാരനായിട്ട് മാത്രം പറഞ്ഞു പോയതാ. വരട്ടെ അവറാച്ച, വാ മറിയമ്മ. ഉപദേശി, അതെ, ഇതൊരു വാർത്തയാക്കരുത്. അപ്പോ അവറാച്ച ഇനി ഇത് ഉപേക്ഷിക്കാൻ ഒരുക്കമല്ലേ? ഇത്ര വലിയ മഹാഭാവം ചെയ്തേച്ച് അവറാച്ചൻ എങ്ങനെയാ ആരാധനയ്ക്ക് വന്ന് തിരുവത്താഴം കഴിക്കുന്നത്? ഒന്ന് അവറാച്ച ഓർത്താ മതി, എന്റെ കൈകൊണ്ട് ഇനി ഞാൻ തിരുവത്താഴം തരില്ല തനിക്ക്. ഉപദേശി, അടുത്ത ഞായറാഴ്ചയും ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്നെ തിരുവത്താഴം മേടിച്ച് കഴിക്കും. നിങ്ങൾ നോക്കിയോ, അവറാച്ചൻ പറഞ്ഞ പറഞ്ഞാന്നേ. അയാള് കുഴപ്പമുണ്ടാക്കോ? നീ ഒന്ന് ചുമ്മാ ഇരിടി. ഈ ഒരു വരത്തൻ ഉപദേശി അവറാച്ചനെ എന്തോ ചെയ്യാനാ? അയാളെ തളയ്ക്കാൻ ദൈവം തമ്പുരാൻ എനിക്കൊരു വഴി കാണിച്ചു തരും. ഇത്രയായ സ്ഥിതിക്ക് ഇനി ഞാൻ പോകുന്നില്ല, നീ വാടി. കർത്താവെ, ഇതെന്നാ പറ്റി? കുഞ്ഞവറാച്ചന് ഈ നേരത്തിരുന്ന് വചനം പഠിക്കുകയാണോ? വചനം പഠിക്കുക അല്ലടോ, മേൽവിലാസം എഴുതിയ ഒരു പേപ്പർ ഇതിനകത്ത് വെച്ചിരുന്നു, അത് നോക്കുക. ഓ, ഇപ്പോഴാ സമാധാനായത്. ഞാൻ വിചാരിച്ചു നീ നല്ലവനാവാൻ പോവുകയാണോ എന്ന്. അല്ല ബോയ്മാൻ, അതോട്ടോ. എന്തായി പോയ കാര്യം? എന്റെ അച്ചായ, ഞാൻ കുമ്പനാട്ട് ചെല്ലുമ്പോ സമയം 11 മണി. പ്രസിഡന്റ് വന്ന് കയറുന്നതേ ഉള്ളൂ. കല്ലട മത്തായിയെ കുറിച്ച് ഒരു പരാതിക്കെട്ടങ്ങ് നിരത്തി. ഇത് കണ്ടോ, ഇത് കണ്ടോ, സഞ്ചാര ശുശ്രൂഷയ്ക്കുള്ള ഓർഡർ വാങ്ങിക്കോട്ടാ വരവ്. ഞാൻ ആരാ മോനല്ലേ? അപ്പൊ മത്തായി പറഞ്ഞ നേര, അടുത്ത ഞായറാഴ്ച തിരുവത്താഴം ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് മേടിക്കുകയല്ല. പുതിയ ഉപദേശി ശനിയാഴ്ച തന്നെ വരുമല്ലോ. പിന്നെ വരും വരും. അപ്പൊ ഇനി മുതൽ കല്ലട മത്തായിച്ചൻ സഞ്ചാര ശുശ്രൂഷകൻ. ചർച്ചില്ല, ഫെയ്ത്ത് ഹോം ഇല്ല, ഇനിയിപ്പോ അയാൾ ആരെ ഭരിക്കും? ശരിക്കും പറഞ്ഞ ഒരു നാട് തേണ്ടി കല്ലട മത്തായിച്ചനോ. പ്രിയ മത്തായിച്ചൻ വായിച്ചറിയാൻ
മത്തായച്ചൻ മേപ്രാൾ സഭയുടെ ചുമതല വിട്ട് ഇനി കുറെ കാലത്തേക്ക് സഞ്ചാര ശുശ്രൂഷനായി പ്രവർത്തിക്കണമെന്നും ആയതിനാൽ മേപ്രാളിന്റെ ഫെയ്ത്ത് ഹോമിൽ പുതിയതായി വരുന്ന ശുശ്രൂഷകന് ശനിയാഴ്ചയ്ക്ക് മുമ്പ് സഭാ ചാർജ് കഴിഞ്ഞ് ഫെയ്ത്ത് ഹോം വിട്ടുകൊടുക്കണമെന്ന് ഇതിനാൽ അറിയിക്കുന്നു എന്ന് ഉണ്ണുണ്ണി പാസ്റ്റർ. സഭയിലെ ഒരു പ്രധാന അംഗം പെന്തക്കോസ്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ചിലത് ലംഘിക്കുന്നത് ഞാൻ അറിഞ്ഞു. ഞാൻ സാക്ഷിയുമാണ്. ആളുടെ പേര് നിങ്ങളോട് പറയുന്നത് മര്യാദയല്ല. ഉപദേശി പറയാതെ തന്നെ ആളെ ഞങ്ങൾക്കറിയാം. മത്തായിച്ചായം തിരുവത്താഴം വിലക്കിയത് അങ്ങേർക്ക് വലിയ പ്രതികാരമായിപ്പോയി. അയാൾ മത്തായിച്ചനെ കുറിച്ച് കണ്ണിക്കണ്ട ഇല്ലാവചനങ്ങളൊക്കെ ചെന്ന് ഉണ്ണുണ്ണി ഉപദേശിയോട് പറഞ്ഞു കാണും. ഇങ്ങനെയുള്ള പ്രധാനികളുടെ പരാതി കിട്ടിയാ അങ്ങേർക്ക് നടപടി എടുക്കാതിരിക്കാൻ പറ്റുമോ? സഭയുടെ അധികാരികളെ അനുസരിക്കണമെന്നാണ് ഞാൻ പഠിച്ച സുവിശേഷം. എന്നോട് വീടൊഴിഞ്ഞു പോകാൻ പറഞ്ഞു. ഞാൻ അതനുസരിക്കുന്നു. പുതിയ ശുശ്രൂഷകന് ശനിയാഴ്ചയ്ക്ക് മുമ്പ് വീടൊഴിഞ്ഞു കൊടുക്കണമെന്ന കത്തില്. ഇന്ന് വെള്ളിയാഴ്ച രാത്രി, നേരം വെളുത്താൽ ശനി. അപ്പൊ നാളെ പുതിയ ആള് വരും. നമ്മൾ രാത്രി തന്നെ വീടൊഴിഞ്ഞു കൊടുക്കണമെന്ന് സാരം. Me tan esa
ബിരുദങ്ങള് മാത്രം ഞങ്ങൾക്ക് തരുന്ന ഒരു ദൈവത്തിന് വേണ്ടി എന്തിനാണ് അപ്പച്ചനും അമ്മച്ചയും വേല ചെയ്യുന്നത്? ഇങ്ങനെ ദ്രോഹിക്കുന്ന ഒരു ദൈവത്തിനെ എനിക്ക് വേണ്ടേ വേണ്ട. കാലം പുതിയ കഥകൾ തേടി യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. സാമൂലിന്റെ പഠനം കഴിഞ്ഞിട്ട് 2 മാസമായില്ലേ. അവന് ഏതാണ്ട് ജോലിയും ഉണ്ട്. അമേരിക്കയിലൊക്കെ ശമ്പളം ആഴ്ചതോറൂണോ അത്രേ? മൂത്തവിടെ കല്യാണം കഴിഞ്ഞെങ്കിലും നമ്മള് ഇതുവരെ മുഴുവൻ തുകയും കൊടുത്തിട്ടില്ലല്ലോ. സാമോന്റെ കാശ് വന്നാ അവക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കണം. നമ്മുടെ ജോയ്മോന്റെ എഴുത്തിൽ ഹോസ്റ്റൽ ഫീസ് കൊടുത്തിട്ടില്ലെന്ന് എഴുതിയിട്ടുള്ളത് വായിച്ചില്ലേ? ജോയ്മോൻ പഠിച്ച് നല്ല ഉദ്യോഗത്തിലെത്തട്ടെ. ആ അത് ശരിയാ. അവനെ ഒന്ന് കാണാൻ കൊതിയാവുക. ഇപ്പൊ എന്റെ കുഞ്ഞു പഠിച്ച് ക്ഷീണിച്ചിട്ടുണ്ടാവും. നമ്മുടെ സമരത്തിന്റെ കാര്യകാരണങ്ങളെ കുറിച്ച് വിദ്യാർത്ഥി യൂണിയന്റെ നേതാവായ ശ്രീ ജോർജ് മത്തായി വിശദീകരിക്കുന്നു. പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ അനുവദിക്കാത്ത ബസ്സുകൾ നമ്മൾ ഇന്ന് തടയുകയാണ്. ബസ് മുതലാളിമാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെടുക മാത്രമല്ല, നേതാക്കളായ തുടങ്ങിയവരുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സമരം. ഹലോ, ആരാത്? ആ നീയാന്നോ? ആ ബോബയുടെ ഉണ്ട്, വിളിക്കാം. ദാ ബോബേ, ദാ ബോബേ. എന്താ പച്ച? ആ നിനക്കൊരു ഫോണുണ്ട്, നമ്മുടെ ബസ്സിന്റെ കണ്ടക്ടറാ. എന്തോ അത്യാവശ്യമുണ്ടെന്ന്, ടയറും എല്ലാം വെടിയേറുന്ന കാണും. ഹലോ, എപ്പോ, ആരായിരുന്നു നേതാവ്? ഓഹോ, ജോർജ് മത്തായ. ഞാനിപ്പോ വരാം. എന്നതാടാ മോനെ? ഉഴവൂർ കോളേജിലെ കുറെ പിള്ളേരെ നമ്മുടെ വണ്ടി എറിഞ്ഞ് പൊട്ടിച്ചു. എന്നതാ കാര്യം? കാര്യം എന്നായാന്നോ? നമ്മുടെ കല്ലട മത്തായുടെ മകനില്ലേ ജോർജ് മത്തായി, അവനാ നേതാവ്. അവനിപ്പോ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലല്ലയോ, നാളെ മുഖ്യമന്ത്രി ആവാൻ പോവല്ലേ. അവനെ ഞാൻ ശരിയാക്കി കൊടുക്കാം. ബോബിയോ നിന്നെ, നീ ഇതെന്നാ ഭാവിച്ച? നമ്മുടെ ബസ് തല്ലിപ്പൊട്ടിച്ചവനെ വെറുതെ വിടണോ? വിടണം. അപ്പച്ചൻ എന്നാ ഈ പറയുന്നേ? ഇത് നമ്മുടെ ബസ്സാണെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ മനഃപൂർവ്വം ചെയ്തതാ നമ്മളോടുള്ള വൈരാഗ്യം തീർക്കാൻ. ഹാ മോനെ, അവൻ വൈരാഗ്യം തീർക്കട്ടെ. നീ ഇപ്പം പകരം ചോദിക്കാൻ ഉഴവൂർക്ക് പോയാ അവിടെ അടിയുണ്ടാവും, ഉറപ്പാണേ. അന്നേരം അത് കേസായിട്ട് മാറും, അതും ഉറപ്പാണേ. ഡാ കൊച്ചനെ, അമേരിക്കയിലോട്ട് പോവാൻ വിസ ശരിയായിരിക്കുന്ന നീ കേസിൽപ്പെട്ടാ പിന്നെ പോവാൻ പറ്റൂ? ഇല്ല എടാ, വകതിരിവ് വേണം വകതിരിവ്. ഒരു ബസ്സിൻ്റെ ചില്ല് പൊട്ടിയാൽ എന്നാ ചക്രം വേണം അത് മാറാൻ? നിസാര പൈസ. എന്നാലോ അമേരിക്ക എന്ന് നമ്മൾ വാരാൻ പോകുന്നതോ? കോടികളല്ലേ, അതും സത്യവിശ്വാസികളുടെ കാശ്. ദൈവനാമം പറഞ്ഞ് പിരിക്കാൻ പോകുന്ന നീയെ ഒരു ക്രിമിനൽ കേസിൽ പെടണോടാ ഇപ്പോ? ഞാൻ എന്നാ വേണമെന്ന് അപ്പച്ചൻ പറയുന്നേ? നീ അകത്തുപോയി വല്ല പുസ്തകവും വായിച്ച് പഠിക്കടാ. ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ ഞാൻ അവനെ ഗുണ്ടകളെ കൂടെ തല്ലിക്കും. നിക്കടാ, അതും പാടില്ല. നീങ്ങി വന്നേ. ആ ഗുണ്ടകളെ പോലീസ് വിളിച്ചാ അവര് നിന്റെ പേരെങ്ങാനും പറഞ്ഞു കൊടുത്താലോ? അത് വേണ്ടടാ, വേണ്ട. നീ സമാധാനപ്പെട്, അകത്തുപോയല്ല പുസ്തകം വായിക്ക ചൊല്ല്. നോക്കിയോ, ഇനിയിപ്പോ പോലീസും കേസും പുലിവാലും ഒക്കെ ഉണ്ടാവും. പോലീസ് വരട്ടെ അമ്മണി, ഞാൻ പറഞ്ഞു കൊടുത്തോളാം ബസ്സുകാര് കാണിച്ച തോന്നിയാസങ്ങളൊക്കെ. അതെ അതെ, ഒരു പെന്തക്കോസ്തുകാരനായിട്ട് എനിക്ക് സ്നേഹമാണെന്ന് ആരോ വീട്ടിൽ പോയി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നോട് ഒരു പ്രാവശ്യം ചോദിക്കുകയും ചെയ്തു. അതാരാ പാര വെച്ചത്? നമ്മുടെ D2-ല് രമയാണോന്നാ എനിക്ക് സംശയം. അല്ല, അതാരെങ്കിലും ആട്ടെ. ഇതിനിടയിൽ ചെറുക്കൻ പോലീസ് കേസിൽ പ്രതിയാണെന്ന് അറിഞ്ഞ എന്റെ ആങ്ങളമാരനെ വെട്ടിത്തുണ്ടാക്കി കളയും കേട്ടോ. ഈ അടിപിടിയും പോലീസ് കേസും നിങ്ങൾ അത്ര പുത്തിരിയൊന്നും അല്ലല്ലോ. പിന്നെ പെന്തക്കോസ്ത്, അതാടി കൊച്ച ശരിയായ വിശ്വാസം. അങ്ങനൊരു വിശ്വാസി ഹോസ്റ്റലിൽ കാണിച്ചു കൂട്ടുന്ന വിക്രികളിൽ ചിലതൊക്കെ ഞാനും അറിയുന്നുണ്ട്. അവിടെയും പാരകൾ ഉണ്ടാവുമല്ലോ.
എടി അമ്മണിക്കുട്ടി, ഞാൻ പെന്തക്കോസ്റ്റ് വിശ്വാസിയാണെന്നുള്ളത് സത്യം. പക്ഷെ കോളേജ് ലൈഫിന്റെ ഒരു ത്രില്ലും സുഖമൊക്കെ അനുഭവിച്ചില്ലെങ്കിൽ പിന്നെ എന്തോന്ന് ജീവിതമാടി കൊച്ചേ. അനുഭവിച്ചു അനുഭവിച്ചു ഒടുവിൽ എന്നെ കിട്ടാനുള്ള അനുഭവ യോഗം ഉണ്ടാവാതെ വരരുത്. നിന്റെ ആങ്ങളമാരും അപ്പച്ചനും സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ പൊക്കി എടുത്തോണ്ട് പോയി കല്ലണമത്തായി ഉപദേശിയുടെ മുന്നിൽ കൊണ്ടു നിർത്തും. കല്ലണമത്തായോ? അതാരാ? സംശയിക്കണ്ട, എന്റെ അപ്പച്ചന. അങ്ങേര് നിന്നെ കന്നടയാറ്റി കൊണ്ടുപോയി മുക്കി രക്ഷിച്ചെടുത്ത് എനിക്ക് കെട്ടിച്ചേരും. വന്നല്ലോ. എടാ, വെള്ളം വീഞ്ഞാക്കി കല്യാണത്തലേന്ന് സെറ്റപ്പ് റെഡിയാക്കിയാളാ യേശു. അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇതങ്ങാടി, ഇനി നീ അമ്മിണിയൻ കെട്ടി അവളുടെ വീട്ടിൽ ചെല്ലുമ്പോ അമ്മയ്യപ്പന്റെ കൂടെ രണ്ടെണ്ണം അടിക്കണ്ടായോ? അതിന് ഇതൊരു റിഹേഴ്സൽ ആയിക്കോട്ടടാ. അമ്മണിയോ? ആ, അമ്മണി തന്നെ. നിന്നോടൊക്കെ ആരായി വേണ്ടാതീനം പറഞ്ഞേ? പൊന്നു മോനെ, ഈ വേണ്ടാതീനൊന്നും ഞങ്ങളാരും അറിയുന്നില്ലെന്ന് വിചാരിക്കരുത്. നാളെ നീ വലിയൊരു നേതാവായി കഴിയുമ്പോ അമ്മണി എത്താഴയാതിരുന്നാ മതി. പാവാടാ അവള്. അല്ലയോടാ? അവള് പാവാ, പക്ഷെ അവൾ അച്ഛനും ആങ്ങളമാരും മഹാപെശക. ഇതെങ്ങാനും അവരറിഞ്ഞ നിന്റെ കാര്യം പോക്ക. ഒന്ന് പോടാവേ. എന്നെ അവൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ അവളെ കെട്ടും. ഒരു സമുദായം ഞങ്ങളെ എതിർക്കല, എതിർക്കാൻ ഞാൻ സമ്മതിക്കല. അതെന്റെ അപ്പനായാലും ഇനി അവളുടെ തന്തയായാലും. ആ, ഞാനൊരു ഉപദേശി ഒന്നും ആകാൻ തീരുമാനിച്ചിട്ടില്ല അമ്മണിക്കുട്ടി. എന്റെ ലക്ഷ്യം രാഷ്ട്രീയമാണ്. അവര് പറയുന്നത് ഒരു കാരണവശാലും രാഷ്ട്രീയം വിട്ടുകളയരുന്ന. അല്ല, നിന്റെ അഭിപ്രായം എന്താ? അഭിപ്രായം പറയണമെന്ന് എനിക്കറിയാൻ മേല. ഒന്നെനിക്കറിയാം, എനിക്ക് എനിക്ക് ജോയിക്കുട്ടി ഇഷ്ടമാ. അത് മാത്രം കേട്ടാ മതി എനിക്ക്. നിനക്ക് ആ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ കല്യാണം കഴിക്കും. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് വേദപുസ്തകം പറയുന്നില്ലേ? അതുപോലെ നമ്മളെ ദൈവം യോജിപ്പിച്ചതാ. അതൊരു മനുഷ്യനും വേർപെടുത്താൻ കഴിയില്ല. നീ ധൈര്യമായിട്ടിരിക്കുക. ജോയിക്കുട്ടി, എന്താ? ദേ, നിനക്കൊരു കത്തുണ്ട്. വീട്ടിൽ നിന്ന് അവിടം വരെ ചെല്ലാൻ അത്യാവശ്യമാണ്. സാമൂലിന്റെ എഴുത്ത് വായിച്ചിട്ട് നീ മറുപടി ഒന്നും പറഞ്ഞില്ല. എനിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല അപ്പച്ച. അമേരിക്കയിൽ പോവാന്ന് പറഞ്ഞാൽ അതും ഹയർ സ്റ്റഡീസിന്, അതൊരു വലിയ കാര്യമാണ്. പക്ഷേ നിന്റെ ആ പക്ഷയുടെ അർത്ഥം എനിക്ക് മനസ്സിലാവും. ഒരു സഞ്ചാര സുവിശേഷകനായ എനിക്ക് ഉഴവൂർ കോളേജിലും പരിസരത്തൊക്കെ ഒരുപാട് കൂട്ടുകാരുണ്ടെന്ന് വെച്ചോ. കുഞ്ഞെ, ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നത് വലിയ തെറ്റായിട്ടൊന്നും അപ്പച്ചന് തോന്നുന്നില്ല. പെണ്ണോ? ഏത് പെണ്ണ്? നീ ബഹളം വയ്ക്കാതെ. ഇഷ്ടപ്പെടുന്ന പെണ്ണ് ഒരു സത്യവിശ്വാസിയാണെന്ന് നീ അന്വേഷിച്ചോ? അതൊന്നും ഞാൻ തിരക്കിയിട്ടില്ല. ഓ, അത് തിരക്കിട്ട് ഇഷ്ടപ്പെടാൻ പറ്റില്ലല്ലോ അല്ലേ? അമ്മ എന്തിനാ വെറുതെ മോങ്ങുന്നേ? എന്നാൽ ഈ ചെറുപ്രായത്തിൽ നീ കുതിരണ്ടൊക്കെ ഒപ്പിച്ചു കൂട്ടിയല്ലോ. അപ്പച്ചൻ ഇതുവരെ എന്നോട് സൂചിപ്പിക്കൂടി ചെയ്തില്ലല്ലോ. അതിനുള്ള സമയമായിട്ടില്ലല്ലോ മറിയാമ്മേ. അതൊക്കെ പോട്ടെ. ജോയ്മോനെ, നിനക്ക് അമേരിക്ക പോയി പഠനം കഴിഞ്ഞ് വന്നിട്ട് അവളെ തന്നെ വേണമെങ്കിൽ കെട്ടാം. ഞങ്ങൾ ആരും എതിരി നിൽക്കത്തില്ല. ആ, പിന്നെ നിന്റെ രാഷ്ട്രീയം. കുഞ്ഞെ, ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ലക്ഷത്തിൽ ഒരാൾക്ക് നേതാവാകാൻ പറ്റൂ. നമുക്ക് ജനങ്ങളുടെ നേതാവാകുന്നതിലും നല്ലത് കർത്താവിൻ്റെ ശിഷ്യനാവുന്നതല്ലേ. എൻ്റെ കുഞ്ഞ്, നല്ലതുപോലെ പ്രാർത്ഥിച്ച് ആലോചന കർത്താവിന് വിട. അവൻ നല്ല വഴി ഏതാണെന്ന് നിനക്ക് കാണിച്ചു തരും. മൂന്നേ മൂന്ന് വർഷം ഞാൻ തിരിച്ചു വരും. നീ കാത്തിരിക്കണം. പിന്നെ അമേരിക്കയ്ക്ക് തിരിച്ചു പോകുന്നത് നമ്മൾ രണ്ടുപേരും കൂടി ആയിരിക്കും. ഈ മൂന്ന് വർഷം ഞാൻ ഇവിടെ പോയി ഒളിക്കും. അറിയാലോ എന്റെ അപ്പന്റെ ആങ്ങളമാരുടെ സ്വഭാവം. അതിനൊരു സൂത്രപ്പണി ഞാൻ പറഞ്ഞുതരട്ടെ. മറ്റാലോചനകളെ പറ്റി പറയുമ്പോ ഞാൻ ചത്തുകളയുന്ന ഒരു തട്ട് കെട്ടിയാ മതി, അവര് പേടിച്ചോളും. ജോയിച്ച് തമാശ പറയുക. ഞാൻ പറയുന്നതിന് മുമ്പ് അവരെന്നെ കൊന്നുകളയും. എനിക്കല്ലേ അവര് ശരിക്കറിയൂ. ഏയ് നോക്ക്,
ഇത് ഞാൻ പോകുന്നതിന് മുമ്പുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയാവും. ചെന്നാ ഉടൻ കത്തെഴുതാം. നമ്മുടെ സക്രയ അഡ്രസ്സിൽ അവനാവുമ്പോൾ നിന്റെ കയ്യിൽ തന്നെ കൊണ്ടുതരും. ഈ കണ്ണുനീരിൻ്റെ നനവ് എന്നും എൻ്റെ മനസ്സിലുണ്ടാകും. ഈ ഓർമ്മയിൽ ജീവിച്ചോളാം. ഇനി 3 വർഷം ഞാൻ അവിടെ. യാത്രക്കുള്ളതെല്ലാം നിന്റെ കയ്യിലുണ്ടല്ലോ അല്ലേ? ഉണ്ടമ്മച്ചി. എന്റെ കർത്താവേ, ഇവിടെ വന്ന് ചാടിയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു. അച്ചാച്ചനെയും കാണുന്നില്ലല്ലോ. നോ നോ നോ, ഐ നോട്ട് ഡു എനിത്തിങ്. തന്നെ ഓപ്പൺ. ഇറ്റ്സ് ഓക്കേ, ഇറ്റ്സ് ഓക്കേ. You go? Yes, get in. You go? This address? Sure, get in. Before I get in, how much my charge? Dollars. $20. $20? Yes. No. Thanks. പിന്നെ $20. ഇതെന്താ വെള്ളരിക്കപ്പെടണം അല്ലേ? അതിലും ഭേദൻ 2 ആഴ്ച ഇവിടെ താമസിക്കുന്നതാ. എന്റെ അച്ചാച്ച, ഞാനങ്ങ് പേടിച്ചു പോയി. ഒന്ന് പതിയെ പറയടാ. അതെ, പാൻ അമേരിക്കൻ വിമാനം ന്യൂയോർക്ക് വരെ വന്നുള്ളൂ. അവിടെ നിന്ന് അമേരിക്കൻ എയർലൈൻസ് കയറിയാ ഇവിടെ എത്തിയത്. അതാ താമസിച്ചത്. ഇന്ന് നിന്നെ കാണാതെ തിരിച്ചു പോകാൻ തുടങ്ങുകയായിരുന്നു. ആ സ്റ്റീവ്, ഐ ആൽമോസ്റ്റ് ഫോർഗോട്ട്, ഹീ ഈസ് ദ മാൻ. ഹലോ. ആ ജോയ് മോനെ, ദിസ് ഈസ് മൈ ഫ്രണ്ട് സ്റ്റീവ്. Hi, how you doing? Hello. Yes. No. Okay, let's go. ആ പിന്നെ അമ്മച്ചി അച്ചാച്ചനെ തരാൻ വേണ്ടി കുറേ സാധനങ്ങൾ ഉണ്ടാക്കി തന്നു വിട്ടിട്ടുണ്ട്. കുഴലപ്പം, ഉഴുന്നുവട. ഹായ്. നീ അതവിടെ വെക്ക്, പിന്നെ എടുക്കാം. യു വാണ്ട് ദിസ്? വാട്ട്? കുഴലപ്പം, വെരി ടേസ്റ്റ്. വാട്ട്? ആ കുഴലപ്പം, കുഴൽ പൈപ്പ്, പൈപ്പ് കേക്ക്. ആ ഓക്കെ. ഇതിനപ്പുറം പറഞ്ഞു തരാൻ ഐ ഡോണ്ട് നോ. പ്ലീസ് ട്രൈ. ഉഴുന്നുവട. Yes, 2 ദിവസം ആയതാണ്. Try. Very taste. എന്താ പറ്റി? അമ്മച്ചി ഒരാഴ്ച ഉണ്ടാക്കിയ വട ഈ സായിപ്പിന് ഇപ്പോഴും ഹോട്ടാണെന്ന്. ഈ സായിപ്പിന്റെ കാര്യം കൊണ്ട് തോറ്റു. എന്താടാ ഇത്? കേറകത്ത്. സോറി സ്റ്റീവ്.
എത്തിയോ? ഓ, ഒന്നും പറയണ്ട ചേച്ചി, ഒരുവിധം എത്തി പറ്റിയെന്ന് പറഞ്ഞാ മതിയല്ലോ. ആ, നല്ല ഭംഗിയുള്ള സ്ഥലം. നീ അവന് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു? അമ്മച്ചി, എന്തൊരു ഭംഗിയാ. അതെ, രണ്ട് ദിവസത്തിനകം നിന്റെ ക്ലാസ് തുടങ്ങും. അതിനു മുമ്പ് ഇവിടുത്തെ പല കാര്യങ്ങളും നിനക്ക് പഠിക്കാനുണ്ട്. അല്ല, ഇന്ന് ആ സ്റ്റീവ് ഹൗ യു ഡൂയിങ് എന്ന് ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞേ? എസ് എസ് എന്നോ? എടാ, നീയൊക്കെ കോളേജിൽ പോയിട്ട് എന്ത് പഠിച്ചു എന്നാ? അത് പിന്നെ എങ്ങനെ കോളേജിലേക്കെന്നും പറഞ്ഞ് ഉടുത്തൊരുങ്ങി പോകുന്നത്? അവിടെ ചെന്ന് സമരം ചെയ്യാനും ബസ്സിന് കല്ലെറിയാനും അല്ലേ? ആ സ്റ്റീവിന്റെ മുമ്പിൽ എന്റെ തൊലി ഉരിഞ്ഞുപോയി. അത് പിന്നെ ഞാൻ ആദ്യമായിട്ടല്ലേ. എടാ, ഈ ഹവ് യു ഡൂയിങ് എന്ന് ചോദിക്കുന്നത് എന്നാ ഉണ്ടെന്നൊക്കെ നാട്ടിൽ ചോദിക്കുകയല്ലേ, അതുപോലെ ഇവിടെ ചോദിക്കുന്നതാ? നമ്മളിവിടെ ഒരാളെ പരിചയപ്പെടുമ്പോ ഹവ് യു ഡൂയിങ്, ഹൗ ആർ യു എന്ന് അവർ ചോദിക്കും. അപ്പൊ നമ്മൾ പറയണം ഐ ആം ഫൈൻ. മനസ്സിലായോ? പിന്നെ വേറൊരു കാര്യം, ഇത് നാട് അമേരിക്കയാ. ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്യാതെ നമ്മുടെ ചെലവൊന്നും നടന്നു പോവല്ല. ഇവിടുത്തെ സ്റ്റുഡൻസ് എല്ലാം എന്തേലും പാർട്ട് ടൈം ജോലി ചെയ്തോണ്ടാ പഠിക്കുന്നത്. ഭാഗ്യം പോലെ നിന്റെ കോളേജിലെ ഓഫീസ് മാനേജർ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആയിരുന്നു, ഓൺ മിസ്റ്റർ ജാക്സൺ. നീ നാളെ തന്നെ കോളേജിൽ ചെന്ന് അദ്ദേഹത്തെ ഒന്ന് കാണണം. ഒരു ജോലി ശരിപ്പെടുത്തി തരാമെന്ന് അദ്ദേഹം എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. Sir? Yes. I am George Mathai. Samuel Mathai's brother. Oh, okay. Came for job. So you're Mathai's brother? Yes, sir. Mathai and I are good friends in college. So you're here for a job? Job. Yes, yes, yes. Please have a seat. I'll be right back. Mr. George? Sir. The whole campus is yours. But take it. You've never done this before? No. Let me explain. Here? Nothing. Here? You take it? No, not here. Outside. The whole campus. Hi. Hello. How are you? I'm fine. How are you doing? I'm fine. Oh. See you later. Bye. Eh? Enda amme. See you later. How? Bye. അയ്യോ അയ്യോ, അമ്മണിക്കുട്ടി എങ്ങനെ അറിഞ്ഞാലോ? എൻ്റെ അമ്മണിക്കുട്ടി, നിന്റെ വിവാഹാലോചനകളെ കുറിച്ചുള്ള കത്ത് കിട്ടിയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ യാതൊരു സമാധാനവുമില്ല. എൻ്റെ ഓർമ്മകൾ നിന്നെക്കുറിച്ചാണ്. നിന്നെ കാണാൻ എൻ്റെ കണ്ണുകൾ കൊതിക്കുന്നു. പക്ഷേ കുറഞ്ഞത് 3 വർഷമെങ്കിലും കഴിഞ്ഞ് നാം തമ്മിൽ ഇനിയും കാണുവാൻ കഴിയുള്ളല്ലോ. ദൂരത്തിൽ നാം അകലെയാണെങ്കിലും നമ്മുടെ ഹൃദയസ്പന്ദനം ഒരിക്കലും ദൂരത്തല്ല. നിന്നെ എന്നും സ്നേഹിക്കുന്ന ജോയ്ക്കുട്ടി. അവൻ അമേരിക്കൻ അല്ലേടി, നിന്നെ എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നേ? ഇങ്ങോട്ട് പാമ്പാടി എന്ന് വന്ന ചെറുക്കൻ തന്നെ നിന്നെ കെട്ടും, വാക്കുറപ്പിച്ചു കഴിഞ്ഞതാ. അതിന്റെ ഇടയിലേ നാണം കെടുത്തിയാലുണ്ടല്ലോ, കൊന്നുകളയും. എനിക്ക് കല്യാണം വേണ്ട. പിന്നെ നീ എന്താ സന്നിധിക്കാൻ പോകണോ? ഇങ്ങോട്ട്.
എന്താ അച്ഛാ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? നീ താമസം ഹോസ്റ്റലിലേക്ക് മാറ്റിയെങ്കിലും നിനക്കുള്ള കത്തൊക്കെ ഇപ്പോഴും വരുന്നത് വീട്ടിലേക്കാണല്ലോ. ദാ ഫ്രം അമ്മിണിക്കുട്ടി. സോ വാട്ട്സ് ഗോയിങ് ഓൺ? എന്താ ഇതൊക്കെ? അത് പിന്നെ എനിക്ക്. നീയും ഈ പെണ്ണുമായിട്ട് എന്താ ബന്ധം? ഞങ്ങൾ രണ്ടാളും ഒരേ കോളേജിൽ പഠിച്ചതാ. ആ കോളേജിൽ വേറെ എത്ര പെൺകുട്ടികളുണ്ടായിരുന്നു, അവരാരും നിനക്ക് കത്തുകൾ അയക്കുന്നില്ലല്ലോ. പിന്നെന്താ ഇവളിൽ മാത്രം ഒരു പ്രത്യേകത? എനിക്ക് അപ്പച്ചൻ്റെ എഴുത്തുണ്ടായിരുന്നു. അപ്പച്ചൻ എല്ലാം വിശദമായി എഴുതിയിരുന്നു. അവൻ്റെ ഒരു പ്രേമ. ആർ യു ക്രേസി? ഒരുപാട് പേരുടെ കൈയും കാലും പിടിച്ച് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്, മനസ്സിലായോ? അതും ഇതും തമ്മിൽ എന്താ ബന്ധം? ഉണ്ട്, ബന്ധമുണ്ട്. ഒന്നാമതൊരു ഓർത്തഡോക്സ് കുടുംബം, അതും പോരാഞ്ഞ് നാട്ടിലെ പേര് കേട്ട കുടിയന്മാരുടെ കുടുംബം. അവിടുന്ന് തന്നെ വേണോടാ നിനക്കൊരു ബന്ധം? അതിന് അവള് കള്ളു കുടിക്കുന്നില്ലല്ലോ. പിന്നെ ഓർത്തഡോക്സ്, അത് ഞാൻ അത്ര കണക്കാക്കുന്നില്ല. വേണ്ട, കണക്കാക്കണ്ട. പക്ഷെ അവരത് മനസ്സിലാക്കിയിരിക്കുന്നു, ഒരു ഓർത്തഡോക്സുകാരനെ കൊണ്ട് അവളെ കെട്ടിക്കാൻ പോവാ. പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ പെണ്ണിനെ മനസ്സിൽ വിചാരിച്ച് നിന്റെ പഠിത്തം ഉഴപ്പാനാണ് ഭാവമെങ്കിൽ പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കുമെന്ന് വിചാരിക്കരുത്. ഇവിടെ വല്ല ഗ്രോസറി ഷോപ്പിലെ ജോലി ഇത് ജീവിക്കേണ്ടായിട്ട് വരും, പറഞ്ഞേക്കാം. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം, ഇറ്റ്സ് ഓൾ അപ് ടു യു. എഴുത്തുകളെല്ലാം കിട്ടി എൻ്റെ കയ്യിലല്ല, അപ്പൻ്റെ ആങ്ങളന്മാരുടെയും കയ്യിൽ. എന്നെ ഉപദ്രവിച്ചതിന് കയ്യും കണക്കുമില്ല. ഇപ്പോൾ കല്യാണം ഉറപ്പിച്ചിരിക്കുവാ. ഈ എഴുത്ത് കിട്ടിയാൽ ഉടനെ വരാമോ? ഒന്നുകിൽ ഞാൻ മരിക്കണം, അല്ലെങ്കിൽ മറ്റൊരു കല്യാണത്തിന് സമ്മതിക്കണം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഉടൻ തന്നെ ഒരു മറുപടി അയക്കുമല്ലോ. ഞാൻ കാത്തിരിക്കും. സ്വന്തം അമ്മിണിക്കുട്ടി. എൻ്റെ അമ്മിണിക്കുട്ടി, നിനക്ക് സകലവിധ മംഗളാശംസകളും ഞാൻ നേരുന്നു. ഒരിക്കലും ഞാൻ നിന്നോട് വിട പറയില്ല. നിന്നെ എന്നും സ്നേഹിക്കുന്ന ജോയ്കുട്ടി. ബിഫോർ ഐ ലീവ്, our college weekly newspaper is looking for new editors and writers. If you have any stories or articles you would like to share, come and meet me. I will be glad to get it published. Okay? George, I read your article about India. You did a very good job with this. Thank you, sir. We have received many appreciation letters from other students as well about your article. Would you consider being an editor of the weekly paper? Sure, sir. Thank you very much. Jessica, I was wondering if you might want to be the associate editor under George. With all due respect, sir, I would rather not work under a foreigner, especially one that doesn't speak English well. I have class. I have to go. Sorry. It's okay. Don't worry. I don't need an assistant. I can work alone. Very good. Thank you. അപ്രതീക്ഷിതമായി ഉയർച്ചയിലേക്ക് എന്നെ നയിച്ച പാതയുടെ ആരംഭപടിയായിരുന്നു യൂണിവേഴ്സിറ്റിയുടെ മുഖപത്രമായ ചീഫ്റ്റൻ്റെ പത്രാധിപരായത്. അവിടെ നിന്നും ഇന്ത്യൻ സമൂഹത്തിൻ്റെ ശബ്ദമായ ഇന്ത്യ അബ്രോഡ് എന്ന പത്രത്തിൻ്റെ പത്രാധിപരായി ഞാൻ. അങ്ങനെ വളർച്ചയുടെ ഓരോ പടവുകളും താണ്ടി മലയാളിയായ ഞാൻ അമേരിക്കൻ ജീവിതവുമായി പൊരുത്തപ്പെട്ടു തുടങ്ങി. ഹായ് ജോർജ്. ഹായ് സുധാ. ഇന്ന് അഞ്ജലി ദേവി വർമ്മയുടെ ബുക്ക് റിലീസ് പാർട്ടി കഴിഞ്ഞപ്പോ ഒത്തിരി വൈകി. എനിവേ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. എ പ്രീഷ്യസ് ഗിഫ്റ്റ് ഫോർ യു. അഞ്ജലി ദേവി വർമ്മയുടെ ഇന്ന് റിലീസ് ചെയ്ത ബുക്കിന്റെ ഒരു കോപ്പിയാ. താങ്ക് യു ജോർജ്. ജോർജ് ഇരിക്കൂ, ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. ഹൂ ഈസ് ദാറ്റ്? അതൊരു സസ്പെൻസ്. ജോർജിന്റെ ഒരു ഫാൻ. അല്പസ്വല്പം വായനാശീലൊക്കെ ഉള്ള ആളാണ്. ജസ്റ്റ് മിനിറ്റ്. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിംഗ്. ഹോപ്പ് യു ആർ എൻജോയിങ്. ഹായ് മോഹൻ.
Irene? എന്താടി യു ലുക്കിംഗ് സോ ഗ്ലൂമി വാട്ട് ഹാപ്പൻഡ് ഏയ് ഒന്നുമില്ല നീ വൈൻ എടുത്തില്ലേ നീ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഞാൻ വൈൻ കഴിക്കുന്നത് ഐ എം സോറി ദാറ്റ്സ് ഓക്കേ ആ പിന്നെ ഒരു സർപ്രൈസ് നീ എപ്പോഴും പറയാറില്ലേ ഇന്ത്യ അബ്രോഡിലെ ചില ആർട്ടിക്കിൾസിനെ കുറിച്ച് അത് എഴുതുന്ന ആളെ കുറിച്ച് എന്നാ വരും ഞാൻ പരിചയപ്പെടുത്താം ഓ റിയലി ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ സാധാരണക്കാരി അല്ലെന്ന് ഓക്കേ മാഡം വാ ഇന്ത്യ അവിടെ ഇരിപ്പുണ്ട് കം ജോർജ് യെസ് ഒരു മിനിറ്റ് ജസ്റ്റ് എ മിനിറ്റ് ജോർജ് മീറ്റ് മിസ് ഐറീൻ ഹായ് എൻ്റെ ക്ലാസ്മേറ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഓ മംഗലാപുരത്ത് സെയിന്റ് ആൻസ് നഴ്സിംഗ് കോളേജിൽ തുടങ്ങിയത് ഞങ്ങളുടെ ബന്ധം ദാ ഇപ്പൊ അമേരിക്കയിലും ആ നൈസ് മീറ്റിംഗ് യു മീ ടു നിങ്ങൾ സംസാരിക്കൂ ഞാൻ ഇപ്പോ വരാം കഴിഞ്ഞ ലക്കം ഇന്ത്യ അബ്രോഡിൽ എഴുതിയിരുന്നില്ലേ ചേഞ്ചിങ് ഫേസ് ഓഫ് ഇന്ത്യ ദാറ്റ് വാസ് റിയലി വണ്ടർഫുൾ താങ്ക് യു പല ഇന്ത്യക്കാരും അറിയുന്നില്ല ഇന്ത്യയുടെ മാറുന്ന മുഖത്തെ കുറിച്ച് ഹായ് ഐറിൻ ഇതാര് ഉപദേശിയുടെ മകനോ ദ ഗ്രേറ്റ് ജോർജ് മത്തായി കർത്താവിന്റെ ദാസനാവേണ്ട താൻ ഇപ്പൊ തനി കള്ളിന്റെ ദാസനായോ മൈൻഡ് യുവർ വേർഡ്സ് എന്താ ബോബി ഇത് നാട്ടിൽ സുവിശേഷ വേലയ്ക്ക് നടക്കുന്ന അപ്പന്റെ മകൻ ഇവിടെ ചെയ്യുന്ന വേലകൾ ഈ നാട്ടുകാർ അറിയട്ടെ എന്താ ബോബി ഇത്രയും വൈകിയത് വരാൻ കഴിയുമെന്ന് കരുതിയതല്ല പക്ഷെ വൈകിയാണെങ്കിലും വന്നതിന് പ്രയോജനം ഉണ്ടായി ഇവനെ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ യുപതീശിയുടെ മകനെ കണ്ടല്ലോ ഇനി പറയടാ നിനക്ക് എന്താ വേണ്ടത് എനിക്ക് വേണ്ടതൊന്നും ഈ ജന്മത്തെ നിനക്ക് തരാൻ കഴിയില്ല പക്ഷെ നിനക്ക് ഞാനൊരു സമ്മാനം തരും സമയമായിക്കോട്ടെ നല്ലൊരു ഈവനിങ് നശിപ്പിക്കല്ലേ ബോബി വാ പറയട്ടെ ഇല്ല ഇവനെ പോലൊരുത്തൻ പങ്കെടുക്കുന്ന പാർട്ടിയിലേക്ക് ഇനി ഞാനില്ല ബോബി ബോബി സോറി ജോർജ് പ്ലീസ് കം ആക്ച്വലി എന്താ ഉണ്ടായത് ഓ അതോ അതൊരല്പം പഴം കഥയാ ജസ്റ്റ് ലീവ് ഇറ്റ് ദിവസം ഉണ്ടോ ഈ ശീലം യു മീൻ ഡ്രിങ്കിംഗ് യാ സോഷ്യൽ പാർട്ടീസ് ഒഫീഷ്യൽ മീറ്റിംഗ്സ് അപ്പൊ പിന്നെ ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ മനസ്സ് വെച്ചാൽ നാട്ടിലെ അറിയപ്പെടുന്ന കല്ലട മത്തായച്ചൻ എന്ന ഉപദേശിയുടെ മകന് ഇത് ഒഴിവാക്കാൻ കഴിയണം ഓഹോ അപ്പൊ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ പഠിച്ചു കഴിഞ്ഞല്ലേ നല്ലൊരു റൈറ്റർ നഷ്ടപ്പെടണ്ടെന്ന് കരുതി പറഞ്ഞു പോയതാ ആഹാ എഴുത്തുകാരനും വായനക്കാരനും തമ്മിൽ കഥ പറഞ്ഞു കഴിഞ്ഞില്ലേ ദേ അവിടെ എല്ലാവർക്കും ഫുഡ് എടുത്തു വന്നേ വന്നേ ഹായ് ഹായ് എന്താ ഇവിടെ ഹാങ് ഓവറിന് മരുന്ന് വാങ്ങാൻ വന്നതാവും ഇന്നലെ രാത്രി ഒരു വയറുവേദന ഇങ്ങനെ കള്ളു കുടിച്ചാനുള്ള പ്രശ്നം അതാ വല്ല അൾസറും ആവും കേട്ടോ അയ്യോ എന്റെ പൊന്നേ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുക ഇനി നിങ്ങൾ ഡോക്ടർമാരും നേഴ്സുമാരും കൂടി പറഞ്ഞുണ്ടാക്കാതിരുന്നാ മതി ഓക്കേ ഓക്കേ ബൈ അല്ല താൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് വലിയ ഡാൻസർ ആയിരുന്ന കേട്ടു ശരിയാണോ ഈ തിരക്കിനിടയിൽ ഡാൻസിനും പാട്ടിനും ഒക്കെ ആർക്കാ സമയം ഫ്രീ ടൈം കിട്ടുമ്പോൾ പ്രാക്ടീസ് ചെയ്യാന്നൊക്കെ വിചാരിക്കും ഒന്നും നടക്കാറില്ല അതെ ഈ വീക്കെൻഡ് മൃണാലിനി സാരാഭായിയുടെ ഒരു ഡാൻസ് ഷോ ഉണ്ട് സോൾഡ് ഔട്ട് ഷോയാണ് പക്ഷെ എൻ്റെ കയ്യിൽ രണ്ട് കോംപ്ലിമെൻ്ററി ടിക്കറ്റ്സ് ഉണ്ട് ഈ എഡിറ്റർ പണിയുടെ ഒരു പേഴ്സ് എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പോകാനൊരു മടി സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഡെഫിനറ്റ്ലി കുറേ കാലമായി നല്ലൊരു ഡാൻസ് ഷോ കണ്ടിട്ട് ഞാൻ എങ്ങനെയെങ്കിലും വന്നിരിക്കും ഓക്കേ എന്നാ ഒരു കാര്യം ചെയ്യാം സാറ്റർഡേ ഞാൻ തന്നെ വന്ന് പിക്കപ്പ് ചെയ്യാം എന്ത് പറയുന്നു ഷുവർ എന്നാ ഞാൻ എൻ്റെ അഡ്രസ്സ് തരാം ഐ വിൽ ബി ദേർ ഇൻ ടൈം ഓക്കേ ഓക്കേ ബൈ ബൈ Hi, Irene. Good morning.
How are you? Hi, Bobby. Even in the Ibade? Either hospital, Ale Bobby. Visitors and patients are to come. Ethereum, everyone, the bono. Even patient Dagan and a Satida. Morning coffee, Kipagram, whiskey, Adichella, Totang another. Social drinking in Kimana's love. He dung and a Veladuano. Pinavan a parent Kaiduilla. Not to load in there, the volume, Bagay Lirno, Avan Avade. He lavish style like a Kandapo, and a wheel of Voida. Bobby, the patient, a Kanana another. Hey, patient in a Kanana Mala. Ingo to Verna Velke, got fresh flowers undo. Pet on the Manasil another, iron man. This is for you. Thank you. But Bobby, your parnitula lay. Any flowers like a vacant at office about a flower ways of Volula. You know, why don't you take it along? Bobby, the office Lanangi, either Kabangia vacanum, but it can occur currently. Let me keep going. Yana on duty la. See you. So, how did you like it? Oh, I really loved it. Satyathil, Sarabhai's show gaana nalladu ente valiyoru dream aayirunnu. So, I have to thank you for this evening. Oho, njanaanu thanks parayendu. Ottukku njan ee show ki vannirunnengil mushinju poyane. George-nu Bobby-ye kurichu entha abhiprayam? Why should I be concerned? Ate, ee George Mathai-ye kurichu entha abhiprayam? ഓ അതും വലിയ അഭിപ്രായം ഇല്ലെന്ന് തന്നെ പറയാം. തൻ്റെ അടി ദൈവനിഷേധി, പിന്നെ അത്യാവശ്യത്തിന് കള്ളുകുടിയൻ, അങ്ങനെയൊക്കെയാണ് ഇതുവരെ കിട്ടിയിട്ടുള്ള വിശേഷണങ്ങൾ. എന്ന് മുതല ഉപദേശിയുടെ മകൻ കള്ളുകുടിയനായത്? ചെറുപ്പത്തിൽ തന്നെ. ഒരുപക്ഷെ ഈ പറഞ്ഞ ഉപദേശിയുടെ മകനിൽ നിന്നുള്ള ഒളിച്ചോട്ടമായിരിക്കാം ഈ കള്ളുകുടി. ഒരിക്കലും കരുണ ചെയ്യാത്തൊരു ദൈവത്തിന് വേണ്ടി തറവാടിൻ്റെ എല്ലാ സുഖങ്ങളും വലിച്ചെറിഞ്ഞിറങ്ങിയ എൻ്റെ മാതാപിതാക്കൾ, പട്ടിണിയും അസുഖങ്ങളുമായി കഴിഞ്ഞിരുന്ന ഞാനും എൻ്റെ കൂടപ്പിറപ്പുകളും. കോളേജിലെത്തിയപ്പോൾ ഈ ഒരു ശീലം കൂടി തുടങ്ങി. ഓർമ്മകളിൽ നിന്നൊരു റിലീഫ്, പിന്നെ പിന്നെ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി. ഇനി അതങ്ങ് നിർത്താമല്ലോ. ഇപ്പൊ അമേരിക്കയിലെത്തി നല്ലൊരു ജോലിയായി, സെറ്റിൽഡ് ആയി. സെറ്റിൽഡ് ആയിട്ടില്ലല്ലോ. സെറ്റിൽഡ് ആവുക എന്നൊക്കെ പറയുന്നത് കല്യാണം കഴിച്ച് ഒരു കുടുംബമൊക്കെ ആയി കഴിയുമ്പോഴാണ്. അപ്പൊ ആലോചിക്കാൻ നിർത്താൻ. എന്നാ പിന്നെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ഒരു നല്ല പെണ്ണിനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചൂടെ? നല്ല പെണ്ണൊന്നിനെ കണ്ടുവച്ചിട്ടുണ്ട്. അവളുടെ മനസ്സ് വെച്ചാലേ നടക്കൂ. ദിക്കുകൾ ലയിച്ചാൽ അഖിലാണ്ടം തുമ്പൽ
മാളിൽ വെച്ച് നമ്മുടെ ഐറിനെ കണ്ടായിരുന്നു. അവളിപ്പോ ഉപദേശിയുടെ മകന്റെ കൂടെ കറക്കുമല്ലേ. ഇതൊരു തരം മണ്ണും ചാരിയൊന്നും പെണ്ണും കൊണ്ട് പോയെന്ന് പറഞ്ഞവനായല്ലോ. മണ്ണും ചാരി നിന്നവനെ മണ്ണിന്റെ അടിയിലേക്ക് താത്താനും എനിക്കറിയാം. നാട്ടിൽ വല്ലതും ആയിരുന്നെങ്കിൽ ഇതോടെ അവന്റെ കളി ഞാൻ അവസാനിപ്പിച്ചനെ. ആ നീ അത് കള. നമ്മുടെ ചർച്ചിന് 4 crore പ്രോജക്ട് എത്രയാ നീ അറിഞ്ഞോ? 4 crores. അതിനെ ഗുഡ് സമറ്റൻ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു ട്രസ്റ്റ് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരനാഥാലയവും സ്കൂളുമാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ പ്രോജക്ട് സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആയിരിക്കും ഈ ട്രസ്റ്റ് വഴി നാട്ടിലേക്ക് ഒഴുകാൻ പോകുന്നത്. എടാ, എങ്ങനെയെങ്കിലും ഈ ട്രസ്റ്റിനകത്ത് നമുക്ക് കടന്നുകൂടണം. അവിടെയാണ് ചെറിയൊരു പ്രശ്നം. ട്രസ്റ്റിന്റെ ചുമതല ഇപ്പോൾ മാത്യൂസ് സാറിന് MAGക്കുവാ. ചോ, ആ കിളവനെ MAGക്ക് ആരെ എന്നെ മണ്ടക്കി പിടിച്ചിരുത്തി? പട്ടിയോട്ട് തിന്നുകയില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയില്ല. എടോ, താനും ഞാനും അടക്കം ചർച്ചിന്റെ കമ്മിറ്റി ഇപ്പൊ നമ്മുടെ കയ്യിലാ. അതുകൊണ്ട് അവർ എത്ര കാവൽ കിടന്നാലും കൊണ്ടുപോവാനുള്ളത് നമ്മൾ കൊണ്ടുപോകും. നാട്ടിലേക്ക് ഒഴുകുന്ന ഈ കാശിന്റെ ഒരു അംശം മതി നമുക്ക് നാട്ടിലൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ. അതുകൊണ്ട് ഈ ട്രസ്റ്റ് എന്ത് വില കൊടുത്തും നമ്മുടെ കയ്യിലാക്കണം. MAGയും മാത്യു സാറിനെയും നമ്മുടെ വശത്താക്കണം. ഗുഡ്. സോ ലെറ്റ്സ് പ്ലാൻ ഫോർ ഇറ്റ്. വൺ മോർ ചിയേഴ്സ് ഫോർ ഗുഡ് സമിറ്റ് ആൻഡ് ട്രസ്റ്റ് ആൻഡ് വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങൾ. അതെ, MAGയാ. ആ ഫിലിപ്പിച്ചായ, ട്രസ്റ്റിന്റെ ബോർഡ് മീറ്റിംഗ് അടുത്ത ആഴ്ചയാ. അതിന്റെ കുറെ ഡീറ്റെയിൽസ് പ്രിപ്പയർ ചെയ്യാൻ തിരക്കില്ല. ആ ഫിലിപ്പിച്ചായ, ഞാനല്പം ബിസിയാ, വൈകുന്നേരം ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. യെസ്, കമിൻ. മാത്യു സാറോ? എന്താ മുന്നറിയിപ്പ് ഒന്നും ഇല്ലാതെ കാലത്തൊരു വിസിറ്റ്? ഇരിക്കാനൊന്നും സമയമില്ല. ഞാൻ ബാങ്ക് വരെ ഒന്ന് പോകുന്ന വഴിയാ. മാനേജർ ഗാനി അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞു. എന്തൊറ്റി? ട്രസ്റ്റിന്റെ ഓഡിറ്റർ റിപ്പോർട്ട് ഈ ആഴ്ച തന്നെ സബ്മിറ്റ് ചെയ്യണമെന്ന്. ഓഹോ, ഞാൻ നമ്മുടെ ഫിലിപ്പ് ജോണിനെ കണ്ടിട്ട് ഉടൻ തന്നെ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ പറയാം. എനിക്കൊരു ഒരു സജഷൻ ഉണ്ട്. നമ്മുടെ കല്ലട മത്തായച്ചൻ ഉപദേശിയുടെ മകൻ ജോർജ് മത്തായി ഇവിടെ CPA ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അയാളെ തന്നെ ട്രസ്റ്റിന്റെ ഓഡിറ്റർ ആക്കുന്നതിൽ എന്താ മാഗിന്റെ അഭിപ്രായം? വൈ നോട്ട്? ജോർജ് മത്തായി ഇവിടെ തന്നെ ഉണ്ടെന്നറിയാം, പക്ഷേ ഇതുവരെ പരിചയപ്പെടാൻ സാധിച്ചിട്ടില്ല. ആ, എന്നാ പിന്നെ ഞാൻ ജോർജിനെ കണ്ട് വിവരം പറയാം. അത് വേണ്ട സാർ, സാർ പോണ്ട, ഞാൻ തന്നെ പോയി കാണാം. ആ വലിയ മനുഷ്യന്റെ മകനെ ഒന്ന് നേരിട്ട് കണ്ട് പരിചയപ്പെടുകയും ചെയ്യാലോ. യെസ്. ഹലോ. ഹലോ, മാത്യു സാർ പറഞ്ഞ ആളാ MAG. ഓ, സുഹൃത്തുക്കൾ എന്നെ മാഗ് എന്ന് വിളിക്കും, താങ്കൾക്കും അങ്ങനെ തന്നെ ആവാം. ഇരിക്കും. അല്ല, കല്ലട മത്തായിച്ചന്റെ മകനല്ലേ? അതെ, എന്താ ചോദിച്ചത്? ദൈവദാസനായ മത്തായിച്ചന്റെ മകന്റെ മുറിയിൽ കാണാൻ പാടില്ലാത്ത ചിലതെല്ലാം കാണുന്നു, അതുകൊണ്ട് ചോദിച്ചു പോയതാ. മനസ്സിലായില്ല. ഇതൊക്കെ തന്നെ. ഓഹോ, ഉപദേശിക്കാൻ ഇറങ്ങിയതാണോ? സോറി മിസ്റ്റർ ജോർജ്, ഗുഡ് സമരിട്ടൺ ട്രസ്റ്റിന്റെ ഓഡിറ്റും കാര്യങ്ങളും സംസാരിക്കാൻ വേണ്ടി വന്നതാ. ഒപ്പം താങ്കളെന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ചു. ഓ, ഓക്കെ.
വന്നു, കണ്ടു, പരിചയപ്പെട്ടു. ഇനി ജോലിയുടെ കാര്യം പറയും. ഒരു ഒഫീഷ്യൽ വിസിറ്റ് ആയിരുന്നു ലക്ഷ്യമെങ്കിൽ ഞാൻ നിങ്ങളുടെ ഓഫീസിൽ ഒന്ന് കാണുമായിരുന്നു. ചെറുപ്പത്തിൽ പട്ടിണി കിടന്ന് രോഗപീഠകൾ അനുഭവിച്ച് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും കിട്ടാതെ പോയ ചില സുഖ സൗകര്യങ്ങൾ എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അതൊന്നും കളയാൻ ഞാൻ ഒരുക്കമല്ല. തൽക്കാലം എം എജിക്ക് പോകാം. പിന്നെ ട്രസ്റ്റിൻ്റെ ചുമതലകൾ എന്നെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് ആലോചിക്ക്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഞാൻ ഇപ്പം പോവാം, പക്ഷെ വീണ്ടും വരും. കല്ലടമത്തായച്ചൻ്റെ മകനെ അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ ഞങ്ങൾ തയ്യാറല്ല കേട്ടോ. ഗുഡ് നൈറ്റ്. നമ്മുടെ നാട്ടിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി 4 കോടി രൂപ നമുക്ക് അനുവദിച്ച് കിട്ടിയത് നിങ്ങൾക്കെവർക്കും അറിവുള്ളതാണല്ലോ. ഈ പ്രോജക്റ്റിന് ഒരു അക്കൗണ്ടിംഗ് കൺട്രോളർ അത്യാവശ്യമാണ്. അതിനായി നമുക്കേവർക്കും ആരാധ്യനായ കല്ലട മത്തായിച്ചൻ്റെ മകൻ ജോർജ് മത്തായിയെ ഈ ജോലി ഏൽപ്പിക്കണമെന്ന് ഞാൻ പ്രപ്പോസ് ചെയ്യുന്നു. അതിനവനൊരു സഭാവിശ്വാസിയല്ലോ. സഭാവിശ്വാസിയല്ല, ഈ ട്രസ്റ്റിൻ്റെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായും സത്യസന്ധമായും ചെയ്യാൻ കഴിയുന്ന ഒരാളിനെയാണ് നമുക്ക് ആവശ്യം. ഇറ്റ്സ് പ്യുവർലി എ പ്രൊഫഷണൽ അപ്പോയിൻമെന്റ്. ഏത് ഉപദേശിയുടെ മകനാണെങ്കിലും നമ്മുടെ ചർച്ചിനകത്ത് കാലെടുത്ത് വെക്കാത്ത ഒരു ദൈവ നിഷേധിയെ ഇത്തരത്തിലുള്ള പോസ്റ്റിൽ വെക്കുന്നത് ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. നടക്കുകയല്ല, കള്ളുകൂടി മാത്രമല്ല അവന്റെ കയ്യിലിരിപ്പ് മൊത്തം മഴയാ. ഇപ്പൊ ദാണ്ടേ ഏതാണ്ട് ഒരു പെണ്ണിന്റെ പുറകെ നടക്കുക. ഇതൊക്കെ അറിഞ്ഞിട്ട് വേണമായിരുന്നു കൂട്ടുകാരന്റെ മകനെ പിടിച്ച് കമ്മിറ്റി വെക്കാൻ. ഞങ്ങളതേ പോവാണ്. ഇന്നലെ ബോർഡ് മീറ്റിംഗിൽ നടന്ന കാര്യമൊക്കെ അറിഞ്ഞു കാണുമല്ലോ. അറിഞ്ഞു. എല്ലാം അവന്റെ പ്ലാനിംഗ് ആയിരുന്നു ബോബിയുടെ. അതെനിക്കറിയാം. പക്ഷേ എൻ്റെ സുഹൃത്തിൻ്റെ മകനെന്നുള്ള സ്വാതന്ത്ര്യത്തിൽ പറയുക, തൻ്റെ ഗെറ്റ് ടുഗദറും പാർട്ടിയൊക്കെ പരിധി വിടുന്നുണ്ട്. ദാ ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞു കേൾക്കുന്നു. എനിക്കെല്ലാം തുറന്നു പറയണം. എൻ്റെ അപ്പൻ്റെ സ്ഥാനത്തുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ സാറേ ഉള്ളൂ. ഹാ, താൻ വളച്ചു കിട്ടില്ലാത്ത കാര്യങ്ങൾ പറയടോ. ഇത്രയും നാളത്തെ പരിചയം വെച്ച് എനിക്ക് എന്തുകൊണ്ടും യോജിച്ചു പോകുന്നൊരു കുട്ടിയായിരിക്കും അവളെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഐറിൻ മറ്റൊരു സഭയിലെ പെൺകുട്ടിയായതിനാൽ ഇങ്ങനൊരു ബന്ധത്തിന് അച്ചാച്ചനും അപ്പനും എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നറിയില്ല. സാർ അവരോട് ഈ വിഷയം ഒന്ന് അവതരിപ്പിക്കണം. കത്തോലിക്ക സമുദായത്തിൽപ്പെട്ട കൊച്ച നമ്മുടെ ജോയ് മോന് നന്നായി ചേരും. ആ മാത്യു സാർ എന്തൊക്കെ ഈ പറയുന്നേ. കല്ലട മത്തായച്ചൻ എന്നൊരു മനുഷ്യനെ ഒരുപക്ഷെ എന്നേക്കാളും അറിയാവുന്നത് സാറിനല്ലേ. അപ്പച്ചൻ ഇങ്ങനൊരു ബന്ധത്തിന് സമ്മതിക്കുന്ന സാറിന് തോന്നുന്നുണ്ടോ? മത്തായച്ചൻ്റെ കാര്യം അവിടെ നിൽക്കട്ടോ. തനിക്ക് ഈ ബന്ധത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? അപ്പച്ചന് പറയാനുള്ളത് തന്നെ എനിക്കും പറയാനുള്ളൂ. വേറൊരു സഭയപ്പെട്ട പെണ്ണിനെ ഞങ്ങളുടെ കുടുംബത്തിൽ കൊണ്ടുവരുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. പിന്നെ ഞാനും അപ്പച്ചനും പറയുന്നത് കേട്ടെന്നല്ല ജോയ്മോൻ ഇതുവരെ ജീവിച്ചത്. അതുകൊണ്ട് അവൻ ഞങ്ങളുടെ അഭിപ്രായത്തിന് വില കൽപ്പിക്കുന്നു തോന്നുന്നില്ല. പക്ഷേ ഇങ്ങനൊരു ബന്ധത്തിന് ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് സാറ് കരുതിയേ വേണ്ട. ജോർജി, ജോർജി, വാട്ട് ഇസ് ദിസ്? കല്യാണം കഴിയുമ്പോ ഇതൊക്കെ നിർത്താമെന്ന് എന്നോട് പ്രോമിസ് ചെയ്തതല്ലേ. ഐറിൻ, ഇത് ഞാൻ കുടിക്കാൻ വേണ്ടി കുടിച്ചതല്ല. എന്തായാലും ഇനി കുടിക്കണ്ട. ഈ നശിച്ച തലവേദനയുണ്ടല്ലോ, മൈഗ്രെയിൻ, ഇതൊന്നും മാറാൻ വേണ്ടി ഇത്തിരി കുടിച്ചാ. തലയ്ക്കകത്ത് രണ്ട് പേരിങ്ങനെ ഹാമർ കൊണ്ട് അടിക്കുന്ന പോലത്തെ വേദനയാ. ഞാനീ കുടിച്ചതേ ആ ഹാമർ അടിക്കുന്നവരൊന്ന് ഫിറ്റായി കിടത്താൻ വേണ്ടിട്ടാ. ഇന്ന് തലയില് ഹാമർ അടിക്കുന്നവർക്ക് വേണ്ടിയാ, നാളെ വയറിനകത്ത് പാട്ട് പാടുന്നവര് അവർക്ക് വേണ്ടി കുടിക്കും. എന്നും എന്തെങ്കിലും എക്സ്ക്യൂസ് കാണുമല്ലോ ജോർജിക്ക്. ദിസ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഈ കൈ ഇങ്ങനെ എന്റെ നെറ്റിയിൽ ചേർത്ത് വെച്ച് നോക്കിയാ നിനക്കും കേക്കാം ഹാമർ അടിക്കുന്ന ശബ്ദം. ഞാനൊന്നും കേൾക്കുന്നില്ല പൊന്നെ. വന്നേ, എന്തെങ്കിലും കഴിക്കാം നമുക്ക്. Thank you.
How are you today, Daddy? ഡാഡിക്ക് ഒന്നുമില്ല മക്കളെ. ഡാഡിക്ക് പെട്ടെന്നൊരു വൈറ്റ് വരാം. മമ്മി എവിടെ? മമ്മി ഡോക്ടേഴ്സ് റൂമിലാ. Daddy, what will we do with my birthday party? I have invited all my friends. ബർത്ത്ഡേ പാർട്ടി നടക്കൂല്ലെന്ന് പറയുന്നത് ഡോക്ടറങ്കിളാ. എന്റെ മക്കളെ ഡോക്ടറങ്കിളുടെ പെർമിഷൻ ഉണ്ടെങ്കിലേ തിരികെ പോകാൻ പറ്റൂ. ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പ്രിലിമിനറി ഡയഗ്നോസിസിൽ നത്തിങ് അൺയൂഷ്വൽ. എല്ലാം നോർമലാ. ഇടയ്ക്കിടയ്ക്ക് പെയിൻ വരുന്നോണ്ട് കൂടുതൽ ടെസ്റ്റുകൾ വേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞു. മൺഡേ ഒന്ന് മീറ്റ് ചെയ്യേണ്ടി വരുമെന്ന്. അപ്പോ നമ്മൾ പ്രസിലയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു. Hello, sir. Hi, Meera. Thanks for coming. Oh, you're welcome, sir. Iron, please. ഇത് ആരാണെന്ന് മനസ്സിലായി? Happy birthday. ഞാൻ പറഞ്ഞില്ലേ എന്റെ അസിസ്റ്റന്റ് ആയി ജോയിൻ ചെയ്ത മീര. ഓ, നൈസ് ടു മീറ്റ് യു. വെരി നൈസ് ടു മീറ്റ് യു. ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. കേട്ടോ ഐറിൻ, ഞാൻ ഒരു ജോലി ഏൽപ്പിച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നതിന്റെ പകുതി സമയത്തിനുള്ളിൽ മീര അത് പൂർത്തീകരിക്കും. യു ആർ ദ ബെസ്റ്റ് അസിസ്റ്റന്റ് ഐ എവർ ഹാഡ്. ഓ, ദാറ്റ്സ് എ ഗ്രേറ്റ് കോംപ്ലിമെന്റ്. താങ്ക് യു, സർ. എനിവേ, മീര വരൂ. വി വേർ വെയിറ്റിംഗ് ഫോർ യു. ഓക്കേ. ഐറിൻ, നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. വാ മോളെ. Happy birthday to you. Ah, Bobby. ഇൻവൈറ്റ് ചെയ്യാതെ പാർട്ടിക്ക് വന്നതിന് സോറി. ഓ, അതിനെന്താ? ഐ ആം ഗ്ലാഡ് യു കുഡ് കം. സത്യത്തിൽ പാർട്ടിയെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇവിടെ എത്തിയപ്പോഴാ മോളുടെ പാർട്ടിയാണെന്ന് അറിഞ്ഞത്. അതുകൊണ്ട് മോൾക്കൊന്നും വാങ്ങാൻ ഒത്തില്ല. ദാറ്റ്സ് ഓക്കേ ബോബി. വാട്ട് കാൻ ഐ ഗെറ്റ് യു? നോ, ഐ ആം ഫൈൻ. ജോർജ്, ഒരു മിനിറ്റ്. ആ ജോർജ്, ഞാൻ നാട്ടിൽ ഈയിടെ തുടങ്ങിയ ചാരിറ്റബിൾ ട്രസ്റ്റിനെ കുറിച്ച് നീ അറിഞ്ഞു കാണുമല്ലോ. ആ ട്രസ്റ്റിന്റെ ഫണ്ട്സ് അപ്രൂവ് ആവണമെങ്കിൽ ഗുഡ് സാമരിറ്റൻ ട്രസ്റ്റിന്റെ ഒഫീഷ്യൽസിൽ നിന്നും റെക്കമെൻഡേഷൻ ലെറ്റർ വേണമെന്ന് അവർക്ക് നിർബന്ധം. താൻ എന്നെ ഒന്ന് സഹായിക്കണം. ഷുവർ, തന്റെ ഓർഗനൈസേഷന്റെ ഡീറ്റെയിലുമായി നാളെ വരൂ. Let me see what I can do. ഹോ, അതിപ്പോ കാണിക്കാൻ മാത്രമുള്ള ഡോക്യുമെന്റ്സ് ഒന്നും ആയില്ലെന്നേ. ഞങ്ങൾ ഈ ട്രസ്റ്റ് തുടങ്ങിയിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ. ബോബി, ഐ ആം സോറി. എടോ, നമ്മുടെ നാട്ടിലെ കുറെ അനാഥ പിള്ളേർക്ക് അന്തിക്കഞ്ഞിക്കുള്ള കാശാ. അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യുമ്പോ താൻ ഇത്രയും വലിയൊരു കടുംപിടുത്തം പിടിക്കണോ? അതല്ല ബോബി, എന്തിനും ഏതിനും അതിൻ്റെതായ ഒരു അക്കൗണ്ടബിലിറ്റി വേണ്ടേ? ഓഹോ, എനിക്കും എന്റെ കുടുംബത്തിനും ഇതുകൊണ്ട് കിട്ടാവുന്ന നന്മയും പേരും കിട്ടരുതെന്നുള്ള തന്റെ വാശിയാ. Whatever it is, എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട കാശ് എത്തേണ്ടടത്ത് എത്തണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. എന്ന് വെച്ചാല്? ഞാൻ ഇത്രയും കാലം ഈ അനാഥ പിള്ളേരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി എന്നാണോ? സംസാരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിക്കണം. അത് ശരി, എന്റെ വീട്ടിൽ കയറി വന്ന് ഞാൻ സൂക്ഷിച്ച് സംസാരിക്കണം. എന്താ ജോർജ് ഇത്? ശേ, നല്ലൊരു ദിവസമായിട്ട് എന്തിനാ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നേ? എടോ ബോബി, താൻ അങ്ങോട്ട് ഇരിക്കണോ, നമുക്ക് മനസമാധാനമായിട്ട് നാളെ എല്ലാം പറഞ്ഞു തീർക്കാടോ. പിന്നെ നാളെ വന്ന് സംസാരിക്കാൻ വേറെ ആളെ നോക്ക്. എനിക്ക് നന്മ വരുന്നതൊന്നും ഇവൻ ചെയ്യില്ല എന്ന് എനിക്കറിയാം. പിന്നെ ജോർജ് മത്തായി, ഇപ്പൊ ഞാൻ ഇറങ്ങുവാ, നമ്മൾ വീണ്ടും കാണും. ഹായ് ജോർജ്. There is something serious I need to discuss with you. ജോർജിന്റെ കിഡ്നികൾ രണ്ടും നന്നായി ഫംഗ്ഷൻ ചെയ്യുന്നില്ല. MRI റിസൾട്ടിൽ താങ്കളുടെ വലത്തെ കിഡ്നി കാണാൻ പോലും കഴിയാത്ത രീതിയിൽ ചുരുങ്ങിപ്പോയി. ഇടത്തേത് മുക്കാലും പ്രവർത്തനരഹിതമാണ്. That's impossible. ഇതുപോലെ പല ഡോക്ടേഴ്സും പല ടെസ്റ്റുകളും എന്നെ ചെയ്തിട്ടുള്ളതാണല്ലോ, എന്നിട്ടും അവരാരും എന്ത് ചെയ്ത് കണ്ടുപിടിച്ചില്ല എന്ന് പറഞ്ഞ? I am very sorry. I know what you are going through. ഇങ്ങനെ ഒരു സംശയം തോന്നിയതുകൊണ്ട് പല ടെസ്റ്റുകളും ഞാൻ ചെയ്തു. എല്ലാ ടെസ്റ്റുകളും കൺക്ലൂസീവായി പറയുന്നത് ഇത് തന്നെയാണ്. ഓക്കേ ഡോക്ടർ, എന്താണ് ഇതിനൊരു പ്രതിവിധി? ഉടൻ തന്നെ നമുക്ക് ഡയാലിസിസ് തുടങ്ങണം. ഡയാലിസിസ്? അതൊരു യന്ത്രത്തെ ആശ്രയിച്ചുള്ള ജീവിതമല്ലേ? അതെ, പക്ഷേ അതല്ലാതെ വേറൊരു മാർഗവും ഞാൻ കാണുന്നില്ല.
താങ്കൾക്ക് വേറൊരാളിൽ നിന്നും കിഡ്നി ലഭിക്കുന്നതുവരെ ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്തേ പറ്റൂ. എന്റെ ദൈവമേ, ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഡോക്ടർക്ക് സത്യം പറയുകയല്ല നിവൃത്തിയില്ല. മെഡിക്കൽ സയൻസിന് ചെയ്യാവുന്നതെന്തും ചെയ്യാൻ ഈ ഹോസ്പിറ്റലിൽ ഫെസിലിറ്റീസ് ഉണ്ട്. സോ ജോർജ്, ധൈര്യമായിരിക്കെ, എല്ലാം നേരെയാവുമെന്ന് വിശ്വസിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. അടുത്ത ആഴ്ച പരിശോധനയ്ക്കായി വരൂ. സോ ടേക്ക് കെയർ. ഓക്കെ ഓക്കെ. ഞാനെന്നും പ്രാർത്ഥിക്കുന്ന എന്റെ ദൈവത്തിലുള്ള വിശ്വാസമാണത്. എല്ലാം ശരിയാവുന്നേ. നിന്റെ ഒരു ദൈവം സുവിശേഷ വേലയുമായി നടന്ന എന്റെ കുടുംബത്തെ ആ ദൈവം രക്ഷിച്ചോ. ദാരിദ്ര്യം, വിശപ്പ്, രോഗങ്ങൾ, ഇതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഇപ്പൊ എന്റെ ജീവിതവും തകർന്നു. ജോർജി, പ്ലീസ്, കുഞ്ഞുങ്ങൾ കേൾക്കും, ഒന്ന് പതുക്കെ. ഈ വേദപുസ്തകം ഊണിൽ ഉറക്കത്തിലും നിന്നോടൊപ്പം ഉണ്ടാകണം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇതിലെ ദൈവവചനങ്ങൾ നിനക്ക് ശക്തി പകരും. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടകാലങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. അങ്ങേക്ക് തരുവാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. ദൈവം തോന്നി എന്നോട് പൊറുക്കണം. അങ്ങേ എൻ്റെ രക്ഷകനായി ഇന്നു മുതൽ ഞാൻ സ്വീകരിക്കുന്നു. എന്നിൽ കരുണ ചൊരിയണമേ. ോ
പിന്നെ ഇവിടെ വന്ന് ഓഫീസിലെ പണി എങ്ങനെ തീർക്കാന്ന് വെച്ചു. Is everything okay, sir? Yeah. Meera? Yeah. Huh? Actually, everything is not okay. Sir, you'll have to be confident. ഓഫീസിലെ കാര്യങ്ങളോട് വറി ചെയ്യണ്ട. ഞാൻ മാനേജ് ചെയ്തോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോണിൽ ബന്ധപ്പെടാവുന്നതല്ലേ ഉള്ളൂ. Why don't you take a few days rest? എവിടെ പോയാലും ഒരു ഡയാലിസിസ് മെഷീൻ കൂടെ ഒപ്പം ഉണ്ടാവും. ഒരു കണക്കിന് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ഐ ഗോട്ട് എ പ്രൊമോഷൻ. ഇൻസ്റ്റെഡ് ഓഫ് വൺ ഐ ഹാവ് ടു അസിസ്റ്റൻസ് നൗ. ഒരു മനുഷ്യനും ഒരു മെഷീനും. ഇനിയിപ്പോൾ എത്ര നാളെന്നറിയാതെ ബാക്കിയുള്ള ദിവസങ്ങൾ ഓരോന്ന് ആലോചിച്ച് വേവലാതിപ്പെടുന്നതിനേക്കാൾ നല്ലതല്ലേ ഈ തിരക്കിൽ ജീവിച്ചു തീർക്കുന്നത്? ഓ കം ഓൺ സാർ, സാറിനൊന്നും പറ്റില്ല. എല്ലാം കാണുന്ന ഒരാൾ മുകളിൽ ഇരിപ്പില്ലേ? ഒക്കെ ശരിയാകും. സാറിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. താങ്ക് യു മീര. വീണ്ടും വീണ്ടും ദൈവം നിന്നെ ഓരോ വേഷങ്ങളിൽ എന്റെ മുന്നിൽ കൊണ്ട് എത്തിക്കുകയാണ്. ഇപ്പതേ ഇങ്ങനെ. ബോബി, ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിട്ടൂടെ? അതെങ്ങനെ സാധിക്കും ഐറിൻ? എനിക്ക് വരാൻ പോകുന്ന ഓരോ സൗഭാഗ്യങ്ങളും ഇവൻ തട്ടിത്തെറിപ്പിക്കല്ലായിരുന്നോ കാലങ്ങളായിട്ട്? എല്ലാം ബോബിയുടെ തെറ്റിദ്ധാരണകളാണ്. എല്ലാം ശരിയായിരുന്നു എന്ന് കാലം തെളിയിക്കല്ലേ? ഒരു റെക്കമെൻഡേഷൻ ലെറ്ററിന് വേണ്ടി നിന്റെ പടിവാതുക്കൽ വന്ന് കെഞ്ചിയപ്പോ നീ എന്താ പറഞ്ഞത്? ദൈവീക പ്രവർത്തനത്തിനായി ഉപയോഗിക്കേണ്ട കാശ് എത്തേണ്ടടുത്ത് എത്തുമെന്ന്. എടാ, നിന്റെ ഒന്നും റെക്കമെൻഡേഷൻ ലെറ്റർ ഇല്ലാതെ തന്നെ ഫണ്ട് എത്തേണ്ടടുത്ത് എത്തി. ദാറ്റ്സ് ബോബി. ദാ, നാട്ടിലിപ്പോ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ തീരാറായി. ഉദ്ഘാടനം അറിയിക്കാം. ജീവിച്ചിരിപ്പുണ്ടെങ്കി വരണം. അന്ന് നിന്റെ വീട്ടിൽ നിന്ന് പോന്നപ്പോ നിന്നെ തകർക്കാൻ കുറെ പദ്ധതികൾ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ദൈവം തന്നെ ആ ദൗത്യം ഏറ്റെടുത്തു. ദാ ഇങ്ങനെ. ദൈവത്തിന് സ്തോത്രം. പോട്ടടാ ഉപദേശിയുടെ മോനെ. ബോബി, തമാശക്കാണെങ്കിലും നീ ദൈവത്തെ സ്തുതിച്ചു. ആ ദൈവം തന്നെ നിന്നെ രക്ഷിക്കട്ടെ. ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞ് അവരെന്തിനാ നമ്മളെ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്? അറിയില്ല. ഹായ് ഗൈസ്, സോറി ഫോർ ദ വെയിറ്റ്. പ്ലീസ് കം ഇൻ. പ്ലീസ്, ദിസ് ഇസ് ഡോക്ടർ ഖന്ന. ഹലോ ഡോക്ടർ. ഹലോ, നൈസ് ടു മീറ്റ് യു. ഹലോ ഡോക്ടർ. നൈസ് ടു ഡോക്ടർ ആൻ. ഹായ്, നൈസ് ടു മീറ്റ് യു. ഹായ്, നൈസ് ടു മീറ്റ് യു. പ്ലീസ് ഹാവ് എ സീറ്റ്. Mr. George, all the tests are done. The results are back. And I had a long discussion with Dr. Stanley about those results. Uh-huh. And he's going to explain to you in detail about what we found. Okay? Yeah. George, താങ്കൾ അറിയാവുന്ന പോലെ നമ്മുടെ ബോഡിക്ക് മാച്ച് ചെയ്യുന്ന ഡോണറെ കിട്ടാൻ വേണ്ടി 3-4 വർഷത്തെ കാത്തിരിപ്പുണ്ട്. പക്ഷേ അങ്ങനെ കിഡ്നിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് താങ്കളുടെ ബോഡി ഇങ്ങനെ ഒരു ഫോറിൻ കിഡ്നി അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണോ എന്നറിയണം. മറ്റ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കുറെ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ഐ ആം വെരി സോറി ടു സേ ദിസ്, ദ റിസൾട്ട് ഈസ് കം പോസിറ്റീവ്.
താങ്കളുടെ ശരീരത്തിൽ ക്യാൻസർ ബാധിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ റേഡിയേഷന് വിധേയനാണ്ടി വരും. So the results are back. As you know, you have cancer, but you know there is treatment available for it. Hopefully all will turn out to be okay. Have faith in God. You have got good family, and I'm very hopeful that you will be all right with the treatment. Okay? Thank you, doctor. Take care and keep in touch. Let me know if I can do anything else. Thank okay you, bye. Take care, look after him. All right, take care. You too. Joji, relax. Relax. You want me to relax? വർഷങ്ങളായി ഞാൻ ആ ഡയാലിസിസ് മെഷീനും വലിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് അപ്പോഴെല്ലാം ദൈവവചനം ഉരുവിട്ടാ ഞാൻ നടന്നിരുന്നത്. എന്നിട്ടിപ്പോ ഒരു ഡോണർ കിഡ്നിക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോ എനിക്ക് ലെവൽ 8 ക്യാൻസർ. എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാ ജീവിക്കുന്ന ശവമാ ഞാൻ. ജോജി, I'm sorry. എട്ടും പൊട്ടും തിരിയാത്ത നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം എന്താവും? സോറി ആരിൻ, നിന്നെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും ഈ നരകത്തിലേക്ക് വലിച്ചെറിച്ചതിന് ഐ എം സോറി. ജോജി, എന്തൊക്കെയാ ഈ പറയുന്നത്? ജോജിക്കൊന്നും സംഭവിക്കില്ല. Trust me. Trust our Lord. ഞങ്ങളുടെ എല്ലാ അകമഴിഞ്ഞ പ്രാർത്ഥന നമ്മോടൊപ്പം ഇല്ലേ? അതുകൊണ്ട് എന്റെ ജോജിക്കൊന്നും വരില്ല. Good morning, sir. Hi. Good morning, Meera. Come on. ഞാൻ തന്റെ ഫയൽസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയുണ്ട് സാർ ഇപ്പം? ഹൗ ആർ യു? ഡെയിലി ഡയാലിസിസ്, സ്റ്റേജ് 8 ക്യാൻസർ. ഐ ആം ഡൂയിങ് ഗുഡ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഐ ഗസ് ഐ ആം ഡൂയിങ് ഓക്കെ. കഴിഞ്ഞ ആഴ്ച മുതൽ റേഡിയേഷൻ തുടങ്ങി. അതിൻ്റെ ചെറിയ ക്ഷീണമുണ്ട്. ബൈ ദ വേ, എന്തൊക്കെയുണ്ട് ഓഫീസിലെ വിശേഷങ്ങൾ? എവറിതിങ് ഈസ് ഫൈൻ സാർ. ഗുഡ്. നമ്മുടെ ബോസ് കോൾ മീ യെസ്റ്റർഡേ. എൻ്റെ അസുഖത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് വിളിച്ചതെന്നാണ് പറഞ്ഞത്. മീരയോട് മിസ്റ്റർ റോബർട്ട് വല്ലതും സംസാരിച്ചിരുന്നു? Yes, sir. Yes, our prayers are always with George. But this is a very critical position. I have to have someone in that position. Do you think you can handle that position? Thank you very much, sir. I really appreciate it. But I have a lot of respect for Mr. George. Even in all his pain and dialysis, he's been working much harder than anybody else I know. I'm very sure that by God's grace, he'll be back with us. Okay, I understand. It's up to you. Meera, endu mandathrayi kaanikkunnathu? Boss karunna pole divasangal enni kadiyana enikku vendi. Endrana oru sacrifice. Orikkalum sirnu oru substitute aavilla njan. Aa post like സാറിന് റീപ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ അത്ര ഈസി ആണെന്ന് ഞാൻ കരുതുന്നില്ല. എന്താ മീര ഇത്? എനിക്ക് ശേഷം പ്രളയം വന്ന് ചിന്തിക്കാൻ മാത്രം മണ്ടനൊന്നുമല്ല ഞാൻ. മീരയ്ക്ക് ഒരു പ്രൊമോഷനുള്ള ചാൻസ് വെറുതെ കളയണോ? കരിയറിലുണ്ടാവുന്ന ഒരു പ്രൊമോഷൻ ഞാൻ കാര്യമാക്കുന്നില്ല സർ. എൻ്റെ ഒരു ബ്രദറിൻ്റെ സ്ഥാനത്തുള്ള സാറിൻ്റെ കസേരയിലിരുന്നു കൊണ്ട് കരിയർ ലാഡറിൽ ഒരു ഉയർച്ചയും ഞാൻ ആഗ്രഹിക്കുന്നില്ല സർ. മീര, താൻ? അതെ സർ, നമ്മുടെ ഓഫീസിലെ സാറിൻ്റെ ചെയർ വേക്കൻ്റ് ആയിരിക്കും സാർ തിരിച്ചു വരുന്നത് വരെ. അതിനായിട്ട് ഈ മീരയും പ്രാർത്ഥിക്കും. ഐ വുഡ് ലൈക്ക് ടു ഹാവ് വൺ മോർ പാക്ക്. എന്തൊക്കെയാണെങ്കിലും താ ഞങ്ങളെയൊക്കെ വിട്ട് നാട്ടിൽ പോവാന്നറിയുമ്പോ ഒരു സങ്കടം. എടോ, അതിന് ഞാൻ നാട്ടിൽ പോയാലോ? രണ്ടു മാസം കൂടുമ്പോ ഇങ്ങ വരില്ലേ? നമ്മുടെ നാടിന്റെ പട്ടിണി വിൽക്കാൻ എനിക്കിവിടെ വന്നല്ലേ പറ്റൂ. കേട്ടാൽഫ്രഡേ, ഞാൻ നാട്ടിൽ നിന്ന് 20 വർഷം മുമ്പ് വന്നപ്പോ
മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, കൈ നിറയെ പണം ഉണ്ടാക്കുക. അത് കൊള്ളാം. അതിന് പറ്റിയ പണി എന്താണെന്ന് ഒരുപാട് ആലോചിച്ചു നോക്കി, പിന്നെ മനസ്സിലായി നമ്മുടെ നാട്ടിൽ ആവശ്യത്തിലധികവും ഈ നാട്ടിൽ അധികം ഇല്ലാത്തതുമായ ഒന്നേ ഉള്ളൂ, ദാരിദ്ര്യം. എക്സ്പയറി ഡേറ്റ് ഇല്ലാതെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന മാസ് പ്രൊഡക്റ്റ്, പിന്നെ ഈ ദൈവവചനം, അതൊക്കെ പറയാനൊക്കെ കൊള്ളാം. അതും പറഞ്ഞു നടന്ന് എത്ര പേര് നന്നായിട്ടുണ്ട്. അല്ല, താൻ ഇത് മണത്തോണ്ടിരിക്കണോ? പെട്ടെന്ന് വലി, എന്നിട്ട് വേണം അടുത്ത് ഒഴിക്കാൻ. അല്ല, എനിക്കിത് മതി, തിരിച്ച് ഡ്രൈവ് ചെയ്ത് പോവാനുള്ളതല്ലേ. ഓ, പിന്നെ ഒന്നുകൂടി ആവാം. താൻ ഇന്ന് മുങ്ങിയാ പിന്നെ എന്നാ തന്നെ ഇതുപോലെ ഒന്ന് കിട്ടുക ദൈവം തമ്പുരാൻ അറിയാം. ഞാൻ ഒന്നുകൂടെ ഓർഡർ ചെയ്യാം. ഏയ്, വൺ മോർ റോൾ. ശിക്ഷിച്ചല്ലോ. എനിക്ക് തന്ന സമ്പത്ത്, സൗഭാഗ്യം എല്ലാം തിരിച്ചെടുത്തോളൂ. എന്റെ മകന്റെ ജീവൻ അതെങ്കിലും നീ എനിക്ക് തിരിച്ചു തരണം. Received word that we have a kidney and it looks like a great man. Oh God, thank you. We'd like you to come to the hospital immediately. Aaron, എന്റെ കിഡ്നി കോർഡിനേറ്റർ വിളിച്ചത്. എനിക്ക് മാച്ച് ചെയ്യുന്ന കിഡ്നി കിട്ടിയിട്ടുണ്ടെന്ന്. Thank God. I'm Mr. Matthew. May I know where is room number 235? It's on the second floor. Thank you. Sir, ഡോക്ടറോട് സംസാരിച്ചിരുന്നോ? ക്യാൻസർ ഉള്ളതുകൊണ്ട് ബോഡി എങ്ങനെ റെസ്പോണ്ട് ചെയ്യാന്ന് അറിയില്ല എന്ന്. എന്തായാലും എന്തിനും മാനസികമായി തയ്യാറെടുത്തോളാനാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. വിവരം അറിഞ്ഞ് ഓടി വരികയായിരുന്നു. സാർ, അടുത്ത കുമ്പനാട് കൺവെൻഷൻ കാണാം. നിത്യനാം ദൈവം തൻ അനുഗ്രഹശാലകൾ നിനക്കായി തുറന്നിടും നീ ചോദിക്കിൽ. അവനവനവകാശം ന്യായമായി കൊടുക്കും. Do you want me?
നത്തിങ് ടു വഴി സത്യത്തിൽ എന്നെ മിറക്കളെന്നാണ് വിശേഷിപ്പിക്കേണ്ടത്. പ്രിലിമിനറി ടെസ്റ്റുകൾ കഴിഞ്ഞപ്പോൾ ജോർജിന്റെ ക്യാൻസർ മാജിക്കലി ഭേദപ്പെട്ടിരിക്കുന്നു. വർഷങ്ങളോളം കീമോതെറാപ്പി ചെയ്താൽ കണ്ടേക്കാവുന്ന പ്രോഗ്രസ് ആണ് ജോർജിൽ മാസങ്ങൾ കൊണ്ട് കണ്ടത്. അതുകൊണ്ട് ബൈ ഗോഡ്സ് ഗ്രേസ് ട്രാൻസ്പ്ലാന്റിന് അധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയില്ല. മെഡിക്കൽ സയൻസിന് പോലും നിർവചിക്കാനും പ്രവചിക്കാനും കഴിയാത്തത് ദൈവവിശ്വാസവും ആത്മവിശ്വാസവും കൊണ്ട് കഴിയുമെന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ജോർജിൻ്റേതുപോലുള്ള കേസുകൾ. മിസ്റ്റർ ജോർജ് വിൽ ബി മൂവ് ടു ഹിസ് പ്രൈവറ്റ് റൂം ഇൻ ആൻ അവർ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് ഗോഡ്. സന്തോഷത്തിൽ ഞങ്ങൾക്കും പങ്കു ചേരാലോ അല്ലേ? ഓ ഷുവർ. മാത്യു സാറും എം എ ജിയും വരാൻ വെയിറ്റ് ചെയ്യായിരുന്നു ഞാൻ. താങ്ക് യു. എന്നാ ഇനി നമുക്ക് ഇറങ്ങാം. ഇനിയിപ്പം മക്കളും ഭർത്താക്കന്മാരും ഒരു മാസമെങ്കിലും അപ്പനോടൊപ്പം ഉണ്ടാകണം. ആ ഇവരിവിടെ നിൽക്കട്ടെ, ഐറിനും ജോർജും ഞങ്ങളോടൊപ്പം വരട്ടെ. എവിടേക്ക്? അത് തന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പറയാനിരുന്നൊരു സംഭവം ഉണ്ട്. എന്താ അത്? തൻ്റെ ഓപ്പറേഷൻ നടന്ന ദിവസം നമ്മുടെ ബോബിക്ക് ഒരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി. മദ്യപിച്ച് ഡ്രൈവ് ചെയ്ത് ഒരു ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ട്രക്ക് മറിഞ്ഞ് ഡ്രൈവറും മരിച്ചു. ആ ഡ്രൈവറുടെ കിഡ്നിയാണ് ഇപ്പോൾ തന്നിലുള്ളത്. ഓ മൈ ഗോഡ്. എന്നിട്ട് ബോബി ഇവിടെ ഈ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. എനിക്കിപ്പോൾ തന്നെ അവനെ കാണണം. പണ്ടെന്നോട് ഐറിൻ പറഞ്ഞ പോലെ ഈ പൂവ് എനിക്കെന്തിനാ? ഞാൻ പോകുന്ന സ്ഥലത്ത് എന്തായാലും ഒരു ഫ്ലവർ വേസ് ഉണ്ടാവാൻ വഴിയില്ല. അല്ലെങ്കിലും കയ്യിൽ പൂവുമായി ജയിലിൽ ചെല്ലുന്ന ആദ്യത്തെ കുറ്റവാളി ഞാനായിരിക്കും. ഇതെല്ലാം ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കുള്ള ശിക്ഷയാ. ഇത് തനിക്കിരിക്കട്ടെ. ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് തന്നെ ഞാൻ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും. ഐ ആം റിയലി സോറി. എന്താ ബോബി ഇത്? ഞാനതൊക്കെ എന്നേ മറന്നു. ദൈവസാന്നിധ്യം എന്നിൽ വന്ന് നിറഞ്ഞപ്പോൾ ദേഷ്യവും വിദ്വേഷവും ഒക്കെ പടിയിറങ്ങിപ്പോയി. നമ്മൾ തമ്മിലുണ്ടായിരുന്നത് തെറ്റും ശരിയും തമ്മിലുള്ള ഐഡിയോളജി വ്യത്യാസമായിരുന്നില്ലേ? തെറ്റും ശരിയും തമ്മിലുള്ള ഐഡിയോളജിക്കൽ സ്ട്രഗിൾ. ബോബി വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ദൈവം പലതവണ വിളിച്ചിട്ട് നമ്മൾ വിളി കേൾക്കാതെ പോകുമ്പോൾ ദൈവം നമ്മളെ ചെറുതായി ശാസിക്കും, ശിക്ഷിക്കും. അങ്ങനത്തെ ചെറിയ ചെറിയ ശിക്ഷകളാണ് ഈ പരീക്ഷണങ്ങളൊക്കെ. താൻ പ്രാർത്ഥിക്കും. ഇത് തനിക്കിരിക്കട്ടെ. തന്നെക്കാൾ പ്രയാസങ്ങളോട് കടന്നുപോയപ്പോൾ ഞാൻ ഈ ബൈബിൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ പുണ്യം ജീവിച്ചറിഞ്ഞവനാണ് ഞാൻ. തനിക്ക് നല്ലതേ വരും. മർത്യമായതെല്ലാം തീരും, അമർത്യതയെ പൂകിടും പ്രപഞ്ച ശില്പി വരവേറിടും. മർത്യമായതെല്ലാം തീരും, അമർത്യതയെ പൂകിടും.
പഞ്ച ശില്പി വരവേറിയിടും. മായതെല്ലാം തീരും അമർത്യതയെ തൂകിടും ഞാൻ പ്രപഞ്ച ശില്പി വരവേറിയിടും.